കാര്യമില്ലേ? ചേച്ചിയേ ഞാനെത്തി. ചരക്ക് വന്നിരിക്ക്, എടുത്തു വെച്ചിരിക്ക്, വറുത്ത കോഴിയാ. ഗുഡ് മോർണിംഗ് സാർ. ചേച്ചിയേ സാറേ. ഏ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഇവിടെ പോയി അടുക്കള നോക്കാം. ചേച്ചിയേ ചേച്ചിയേ ഒന്നും ഉണ്ടാക്കിയില്ലേ? ചേച്ചിയേ ഇതെവിടെ പോയി? എന്താണോ സാർ, നന്ദൻ സാർ ചേച്ചി എവിടെ? ഗുഡ് മോർണിംഗ് സാർ. നന്ദൻ സാറും ചേച്ചി എവിടെ പോയാലെന്താ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാ പോലെ. അത് പിന്നെ സാറിനറിയാലോ, വീട്ടിൽ നിന്ന് വേണേ കഴിക്കാം, കോയക്കാട് അവിടുന്ന് ഫ്രീ ആയിട്ടും കിട്ടും. എന്നിട്ടും ഞാൻ രാവിലെ ഓടിപ്പിടിച്ച് ഇവിടെ വന്ന് തന്നെ കഴിക്കുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഐശ്വര്യം, ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ പിന്നെ അന്നത്തെ കാര്യം കുശാല. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അച്ഛനും പണ്ട് ഇങ്ങനെയായിരുന്നു. അത് പിന്നെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ സാറേ? എന്തായാലും നീ നിന്റെ അച്ഛനേക്കാൾ വളരെ ഭേദമാ. അയാള് മൂന്നു നേരം ഇവിടെ നിന്നായിരുന്നു. ഗോവിന്ദൻ കോൺസ്റ്റബിളായിട്ട് ജനിച്ചു, കോൺസ്റ്റബിളായിട്ട് മരിച്ചു. നീയും അതുപോലെ തന്നെ? അയ്യോ അല്ല സാർ, എനിക്കും സാറിനെ പോലെ DYSP ആയി റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹം. ഓ, ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ കുഴപ്പം? അവര് ഗുരുവായൂർ തൊഴാൻ പോയിരിക്കാ, നാളെ വരും. അയ്യോ സാർ, അപ്പൊ എന്റെ കാര്യം? എടാ, ബ്രേക്ക്ഫാസ്റ്റ് അടുക്കളയിൽ അടച്ചു വെച്ചിട്ടുണ്ട് സാർ, നീ കഴിച്ചു തുടങ്ങിക്കോ സാർ, ഞാൻ പുറകെ വരാം സാർ. ആ, എനിക്കുള്ളത് വെച്ചേക്കണം സാർ. ദൈവമേ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടയായിരിക്കണേ. യെസ്, മാധവ മേനോൻ ഹിയർ. ഗ്രാൻഡ്പ, ഇത് ഞാനാ പ്രണവ്. നീയാണോടാ സായിപ്പേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഊട്ടിക്ക് തിരിച്ചു പോവാ ഗ്രാൻഡ്പ, വെക്കേഷൻ തീർന്നു. തീർന്നു? അല്ല, വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അതെ ഗ്രാൻഡ് പയ്ക്കാ, എനിക്ക് വെക്കേഷൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഓഹോ, അത് ശരി. ആട്ടെ, മോൻ ആരുടെ കൂടെ പോകുന്നെ? ആൺസിംഹത്തിന്റെ കൂടെ ആണോ? തീരുമാനമായിട്ടില്ല. ആൺസിംഹം ഡ്യൂട്ടിക്ക് പോയിരിക്കുക, പിന്നെ പെൺസിംഹം ഇവിടെ ഉണ്ടോ, വിളിക്കണോ ഗ്രാൻഡ്പ? പ്രണവ്. ദേ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ആ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഹലോ ആ അച്ഛാ, പ്രണവ് എന്ന് ഊട്ടിക്ക് തിരിച്ചു പോവാ, ഞാൻ പിന്നീട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. നരസിംഹ സാറെ പാക്കണോ? സാർ വെളിയിൽ പോരുകാര്, കൊഞ്ച നേരത്തിലെ വന്നിട്ട് വരെ. നിങ്ങൾ അവരെ റൂമിൽ വന്ന് വെയിറ്റ് പണിങ്ങളെ. ഓക്കെ, ഇതാ സാർ റൂമ്, ഉള്ള വെയിറ്റ് പണുങ്കോ. வீட்டுக்கு போற விஷயத்தை ஞாபகப்படுத்த சொன்னீங்க. போறேன். சிவராமன், உங்க கேஸ் நாளைக்கு கோர்ட்ல வருதுன்னு எனக்கு தெரியும். போயிட்டு வாங்க, கோர்ட்ல பார்க்கலாம். ரொம்ப நன்றி சார். சார், எஸ் சார், நாளைக்கு வீரமணியோட மர்டர் கேஸ் விஷயமா என்கொயரி பண்ணணும்னு சொன்னீங்க. குட், வெரி குட் சார். நான் எதையும் மறக்க மாட்டேன், என் உடம்புல காக்கி சட்டை இருக்கிற வரைக்கும். ஓகே, தேங்க்யூ சார். നരേൻ പറയൂ. ആ മീര, പ്രണവ് റെഡി ആയിരിക്കില്ലേ? ഞാൻ ഇതാ ഇറങ്ങി. ശരി, അച്ഛൻ ഇപ്പൊ ഇവിടെ എത്തും.
സൈൻ വാങ്ങാനുള്ള പ്രോഗ്രസ് കാർഡ് ഒക്കെ എടുത്തു വെച്ചു. അതൊക്കെ എപ്പോഴേ വെച്ചു? അതെന്താ? അച്ഛന്റെ ഫോട്ടോ. അതെന്തിനാ? അച്ഛനെ മറക്കാതിരിക്കാൻ. ഏ പോടാ, ഫ്രണ്ട്സിനെ കാണിക്കാൻ അച്ഛന്റെ പോലീസ് വേഷം. ഓ നരസിംഹൻ, ഒരു മുഖ്യമായ വിഷയം പേശണം. Yes, sir. Shall we go inside and talk? Sir. Thank you. മമ്മി ഇന്ന് വളരെ ഹാപ്പിയാണല്ലോ. അതെന്താ? ഇനി കുറച്ചു നാളത്തേക്ക് എന്റെ ശല്യമില്ലല്ലോ. മിസ് നരസിംഹൻ, കേരള സിഎം നാളെ ഡൽഹിയിലിരുന്ന് ഡയറക്റ്റ് പാലക്കാട് വരാറ്. സോ കോയമ്പത്തൂർ എയർപോർട്ടിലേക്കുള്ള 10 മണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ബൈ കാർ ഹീസ് ഗോയിങ് ടു പാലക്കാട്. വിച്ച് മീൻസ് കോയമ്പത്തൂർ എയർപോർട്ടിലിരുന്ന് വാളയാർ വരെയും നമ്മ അവർക്ക് പാതുകാപ്പ് കൊടുക്കണം. സാർ, അവർ നാളേക്ക് മറുനാൾ தான். അവർ കക്ഷിയോട് முன்னாள் தலைவர் யாருக்கோ உடம்பு ரொம்ப சீரியஸா இருக்குன்னு ப்ரோகிராம் கொஞ்சம் முன்னாடி தள்ளி வச்சிருக்காங்க. அதனால தான் அவர் நாளைக்கு வர வேண்டிய ஒரு சூழ்நிலை வந்துருச்சு. இந்த மாதிரி கடைசியில ஒரு பிரச்சனை எதுவும் வந்துடக்கூடாதுதான் முன்கூட்டியே எல்லா ஏற்பாடையும் பண்ணிட்டேன் சார். குட். முக்கியமா மதுக்கரையில பெட்டாலியன் தயாரா இருக்கு சார். ஃபேண்டாஸ்டிக் நரசிம்மன். பை தி பை, கோவை ஏரியா அன்னைக்கு எந்த பயமுமே கிடையாது. ஏன் தெரியுமா? அங்க நீங்க இருக்கீங்க. பப்பேண்டா வராத? வரும், சமயம் அவனில்லை உள்ளு. கோயம்புத்தூர் பப்ப மாத்திரம் போலீஸ் அட்டலோ? ஜூலி தெருக்குண்டாவும், அதா வரா வைகுனே. எப்பழா தெருக்கில்லாத்தது? ப்ரோக்ரஸ் கார்டு சைன் செய்துட்டு இன்னும் போக மாட்டோம்னு எனக்கு தோணல. നീ ഒളിച്ചിരുന്ന് പപ്പയെ കളിപ്പിക്കുകയാണോ? അവൻ കൃത്യസമയത്ത് തന്നെ ഊട്ടിയിലേക്ക് പോയല്ലോ കമ്മീഷണർ സാറേ. അവൻ പോയോ? ഒരു ട്രാഫിക് പ്രോബ്ലം, അത് സോൾവ് ചെയ്യുന്നതിനിടയിൽ മറ്റൊന്ന് ശ്രദ്ധിക്കാനായില്ല. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇതുപോലെ ഒത്തിരി എക്സ്ക്യൂസ് ഞാൻ കേട്ടതാ. പപ്പ ഒപ്പിടാത്ത പ്രോഗ്രസ് കാർഡ് ഇല്ലാതെ കരഞ്ഞുണ്ടാവും പോയത്. ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ ആയല്ലോ മീര. ഇതാണോ ചെറിയ കാര്യം? വീട്ടുകാര്യം എന്ത് പറഞ്ഞാലും ചെറിയ കാര്യം, ഡ്യൂട്ടി മാത്രം വലിയ കാര്യം. ഓക്കെ മീര, ഞാൻ നാളേക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് സ്കൂളിൽ കൊടുത്തോളാം. ഏ മീര, എനിക്ക് വിശക്കുന്നു, സാപ്പിട ഏതാച്ചും കൂടെ. കമ്മീഷണർ ഒരു കാര്യം ഓർക്കണം. ഇത് എന്റെ അനിയത്തിയുടെ ഭർത്താവും പോലീസാ. യൂണിഫോം ഇട്ട് അടുക്കളയിൽ വരെ കയറി കളയും മീനെ സഹായിക്കാൻ. അടുക്കളയിലേ ഏറോ. അവരുടെ ജീവിതം കാണുമ്പോ എനിക്ക് കൊതിയാവും. ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് ജീവിക്കാൻ. നന്ദു അവളെ വിളിക്കുന്നത് പോലും മീനുക്കുട്ടി. മീനുക്കുട്ടി, മോളെ കുളി കഴിഞ്ഞല്ലേ, അനങ്ങാണ്ടിരിക്കൂ. നിന്റെ ഹോംവർക്ക് ഒക്കെ നീ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? മിടുക്ക മീനുക്കുട്ടി. ആ നന്ദേട്ടാ, കുളി കഴിഞ്ഞു, യൂണിഫോം എടുത്തു വെച്ചോളൂ. റെഡി? മതി മോളെ കളിച്ചത്. എന്താ മീനുക്കുട്ടി ഇത്? എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാ ഞാൻ പ്രസയില്ലേ? താൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. കുട്ടികളും എല്ലാം കണ്ടോ? ഇല്ലല്ലോ. തോർത്ത് അങ്ങോട്ട് അയക്ക. അടിക്കടി അങ്ങോട്ട്, ഒരു ഉണ്ണിയാർച്ച വന്നിരിക്കണം. ഇഡലിക്ക് സമ്മതിയൊന്നുമില്ലേ? സാമ്പാറുണ്ടല്ലോ സുകുമാര. മതി, സാമ്പാർ മതി, അമ്മക്ക് അങ്ങനൊന്നും ഇല്ലേ. മീനക്കുട്ടി, കുട്ടികൾക്ക് ഇഡലി എടുത്തോളൂ. ഇഡലി കാസറോളിലുണ്ട്, നല്ല ചൂട് കാണോ. എന്നിട്ടാ കുഴപ്പമില്ല. ഇഡലിയൊക്കെ തീർന്നു. അതാ ദോശ റെഡിയാവുണ്ട്. ദോശ എങ്കിൽ ദോശ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ മീനുക്കുട്ടി. റെഡി?
ഈശ്വര, അയ്യോ ഗ്യാസ് തീർന്നു നന്ദേട്ടാ. ഗ്യാസും തീർന്നു. അച്ഛൻ ബ്രെഡ് എടുത്തുണ്ടോ രട്ടോ? കുറേ കാലമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ കുട്ടികളെ കൊണ്ട് എന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോയാ മതിയോ? നമുക്കൊരു കുട്ടിയൊക്കെ വേണ്ടേ? എന്ത് നമുക്കോ? നമുക്കെന്ന് ഉദ്ദേശിച്ചത് ശാന്ത കല്യാണം കഴിഞ്ഞിട്ട് കൊറേ നാളായില്ലേ, ഒരു കുഞ്ഞുകാലൊക്കെ കാണണ്ടേന്ന്. അത് ഞാൻ നോക്കിക്കോളാം. നോക്കിയാ മതി. മക്കളെ അല്ലേ, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. സൈലൻസ്. താങ്ക് യു. കുട്ടികള് ബ്രെഡ് വെച്ച് മാനേജ് ചെയ്തു, പക്ഷെ ഞാനെന്ത് കഴിക്കും? ചേട്ടന് ബ്രെഡ് തന്നെ കഴിച്ചാ മതി. മതിയാ? മതി. നീ പറഞ്ഞ ഞാൻ എന്ത് അറപ്പിക്കല്ലേ. അപ്പൊ നീ എന്ത് കഴിക്കും? ഞാനും ബ്രെഡ് തന്നെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിലെ കുറവ് നമുക്ക് ലഞ്ചിൽ നികത്താം. ഞാൻ പോയി ഒപ്പിട്ടിട്ട് ഉടനെ തന്നെ വരാം. നീ കറിക്കൊക്കെ ഒന്ന് അരിഞ്ഞു വെക്ക്, ബാക്കി എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ നല്ല മീൻ വാങ്ങിക്കൊണ്ടുവരാം. ആ പോലെ വേണോ അയല വേണോ രണ്ടും വാങ്ങിക്കൊണ്ടുവരാവേ. വരുന്ന മക്കളെ. തല രണ്ട് കൊമ്പക്കായല്ലോ. അവള് വളരെ മേലെ മുട്ടാപ്പിയാ. ബൈ പിടിച്ചേ. ഇനി ഈ മുതലിനെ ഒന്ന് പിടിച്ചേ. ചന്ദേ ബൈ. നമുക്ക് പോയി ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ടുവരാം. അയ്യോ സാറേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിടയിൽ ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടുപോയി. എന്ത്? നമ്മുടെ കുത്തുകേസിലെ പ്രതിയില്ലേ, അവൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ പോയി അറസ്റ്റ് ചെയ്യാം. അവനെ അറസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂർ വൈകി എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഗ്യാസ് കിട്ടിയില്ലെങ്കിലേ ഉച്ചക്കുള്ള ഊണ് മുടങ്ങും തന്റെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ അങ്ങനെ ഗ്യാസ് മതി. KP എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്നാണ്, കിച്ചൺ പോലീസ് എന്നല്ല. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ സുമാരൻ. ഗ്യാസ് എടുത്തുകൊണ്ടെന്ന് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പോയി പ്രതി അറസ്റ്റ് ചെയ്യുന്നു, മനസ്സിലായോ? ഗ്യാസ് കുറ്റി എടുത്തു കൊടുക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഈ മരുമോന്റെ ട്രാൻസ്ഫർ ശരിയായോ? ഇല്ല സാർ, സാറിനെ വിളിച്ച് പറയാ. ഓ ആയിക്കോട്ടെ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സാർ. എല്ലാവരും എത്തി. എത്തിച്ചോളാം സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാരും കൂടെ ഏർപ്പാട്? വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. കയ്യോടെ ഇതിൽ ഒപ്പുവെച്ചേ. എന്താ? അടുത്ത ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളുടെ ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് അങ്ങ് തീരുമാനിച്ചു. കൂടാതെ ക്ലബിലെ എല്ലാ അംഗങ്ങളും ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായം മേനോൻ സാർ തന്നെ ഇപ്രാവശ്യം പ്രസിഡന്റ് ആകണമെന്നാ. ഓരോ ഇലക്ഷൻ വരുമ്പോഴും നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മേനോൻ സാർ ഒഴി. പക്ഷേ ഇത്തവണ അത് പറ്റില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. മേനോൻ സാറാണ് പ്രസിഡന്റ് എങ്കിൽ ഒരു ഇലക്ഷൻ തന്നെ ഒഴിവാക്കിയോ? മേനോൻ സാറാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബിന്റെ റെപ്യൂട്ടേഷൻ എവിടെ ചെന്ന് നിൽക്കും? കുഞ്ഞുകുട്ടി പരാതിയുടെ ഒന്നും ഇല്ലെങ്കിലും ഞാനും ഒരു പ്രാരാബ്ധക്കാരനാണ്. പറ്റില്ല, പറ്റില്ല. മൂത്ത മോള് കോയമ്പത്തൂരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണം. ഇളയ മരുമകൻ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ മോള് തനിച്ചേ വീട്ടിലുള്ളൂ. പിന്നെ വീടിന്റെ പണിയാണ് തീർന്നിട്ടില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ കൂടി എന്നെ ഒഴിവാക്കണം. പ്രൊഫസറോ വക്കീലോ ഡോക്ടറോ നിങ്ങൾ പ്രസിഡന്റ് ആവുക നല്ലത്. എത്ര പറഞ്ഞാലും താൻ നേരെ ആവില്ലല്ലേ. ഇടോ സന്ധ്യ കഴിഞ്ഞിട്ട് പോരെ. ഇതൊക്കെ നിർത്തി. നിർത്താം, പകൽ സേവ നിർത്താം. പക്ഷെ ഒരു കണ്ടീഷൻ, മേനോ സാറ് പ്രസിഡന്റ് ആകണം. പക്ഷെ വേറൊരു കണ്ടീഷൻ, പ്രൊഫസറും വക്കീലും സാക്ഷി. ഇന്ന് വേണ്ട, ഒരാഴ്ച സമയം തരാം. ഡോക്ടർ ഇത് നിർത്തിയാൽ ഞാൻ പ്രസിഡന്റ്. Thank you.
ശരി, നീ സ്റ്റേഷനിൽ എത്തും, വിളിച്ചാൽ മതി. ഓക്കെ 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 സാർ. നമസ്കാരം സാർ. നാരായണനെ കണ്ടു ഒരുപാട് നാളായല്ലോ, എന്താ ഇവിടെ? ഞാനിവിടെ ഒരു അത്യാവശ്യമായിട്ട് വന്നതാ, നാട്ടിലേക്ക് തിരിച്ചു പോവാ. സാറ് പിന്നെ മോളുടെ അടുത്തേക്ക് ആയിരിക്കും. അവള് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ട്രാഫിക്കിൽ എവിടെയോ കുരുങ്ങി കിടക്കാന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. മോളല്ലേ? അതെ. അന്ന് കല്യാണത്തിന് കണ്ടതാ. എപ്പോഴാണ് ട്രെയിൻ? 12 മണിക്ക്. ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് റെസ്റ്റോറന്റിൽ ഇരിക്കാം, ചായയും കുടിക്കാം, വർത്തമാനവും പറയാം. വന്നട്ടെ വന്നട്ടെ. തന്റെ മരുമകന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ? ബിസിനസ് എന്നൊന്നും പറയാനില്ല, ആകെ കൂടി ചില്ലറ കച്ചവടം, അത്രേ ഉള്ളൂ. അതാ ഇപ്പൊ കുഴപ്പമായത്. കാശ് പോയതിലല്ല സാറേ, ഇത്ര വൃത്തികെട്ട രീതിയിൽ പറ്റിപ്പ് നടത്തുന്ന ഉമ്മമാരെ പോലീസുകാർക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. വിഷമമുണ്ട് സാറേ, നമ്മളൊക്കെ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുത്തവരല്ലേ. തനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ, എന്താ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മരുമകൻ കോയമ്പത്തൂർ ചെറിയൊരു കച്ചവടം തുടങ്ങി, തരക്കേടില്ല. ഇവളവനും രണ്ടിടത്ത് നിൽക്കണ്ട, ഒന്നിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഒരു ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ പോരെ, നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി പലപ്പോഴായി മുക്കാലും കൊടുത്തു കഴിഞ്ഞു. ഇവൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കെട്ടിടത്തിന്റെ പണിയും തീർന്നു, ഇവർക്ക് പറഞ്ഞ ഫ്ളാറ്റിൽ വേറെ ആരോ താമസവും തുടങ്ങി. ഒരു നിവൃത്തിയില്ലാതായപ്പോഴാ അച്ഛനെ വിളിച്ചു വരുത്തിയത്. നാരായണൻ പോയി കണ്ടോ അവരെ? ഓ കണ്ടു. എന്നിട്ട്? പുറത്തു പറയാൻ നാണക്കേട സാറേ, ഇവളുടെ പേരിൽ അങ്ങനെ ഒരു ഫ്ളാറ്റിന്റെ രേഖ പോലില്ലെന്ന് അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. താനെന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനേ സാറേ, തല്ലാൻ പറ്റൂ, കൊല്ലാൻ പറ്റൂ. കയ്യും കെട്ടി കുറെ നേരം നിന്നു. ആ കാശെങ്കിലും തിരിച്ചു തരാൻ പറയാനില്ലേ? അതിനവർ സമ്മതിക്കണ്ടേ? ഇവളുടെ കയ്യിലുള്ള എഗ്രിമെന്റിലെ ഒപ്പും സീലും ഒന്നും അവരുടേതല്ലെന്ന് അവര് പറയുന്നേ. ഇനി ഇതുമായി ചെന്ന കൊന്നു കളയുന്ന അവരുടെ ഭീഷണി. മോളെ വരുന്നു വരുന്നു വരുന്നു. ബില്ല് ബില്ല്. എഗ്രിമെന്റ് ഫോം കയ്യിലുണ്ടോ? ഉണ്ട് സർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോളുടെ വീട്ടിലോട്ട് പോവാം, നമുക്ക് നിറഞ്ഞു വേണ്ടെന്ന് സംസാരിക്കാം. മോളെ, ഇതാരാണെന്ന് മനസ്സിലായോ? നാരായണ മാമനല്ലേ. മറന്നിട്ടില്ല. വണ്ടിയിലോട്ട് കയറ്, ബാക്കിയൊക്കെ പിന്നെ കയറ്. കയറ് കയറ്. ലക്ഷങ്ങൾ അഡ്വാൻസ് വാങ്ങി പെട്ടിയിലിട്ടിട്ട് കടന്നു പോകാൻ പറയുന്നു. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇവിടെ കടന്ന് അലമ്പുണ്ടാക്കിയ കൊന്നുകളയും. ഈ നാട്ടിൽ പോലീസും പട്ടാളം ഉണ്ട്, എന്നെ കൊണ്ടാ വേലെടുപ്പിക്കരുത്. നോക്കിക്കോ, ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. പണം വാങ്ങാൻ പറ്റും, ഞാനും നോക്കട്ടെ. Oh!
இவட்ட ஃபிளாட் குடுக்கறேன்னு சொல்லி அட்வான்ஸ் வாங்குன உண்மையா? எஸ் சார். எவ்வளவு நாள்ல தருவீங்க? வித்இன் 3 மந்த்ஸ். வித்இன் 3 மந்த்ஸ். வித்இன் 3 மந்த்ஸ். இந்த ஃபிளாட் 12B 2 பெட்ரூம் ஃபிளாட் சார். அந்தா சரியில்ல. थैंक यू சார். சாஜன் எழுதிட்டு போங்க. அச்சா அச்சா மீரே அச்சா ഞാൻ இവിടെ ഉണ്ട്. അച്ഛാ നരൻ, ഒഫീഷ്യലായി ചില ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ എത്താൻ വൈകിയത്. നന്ദൻ, ഇത്രയും ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു. സോറി അച്ഛാ. നരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഗാങ്സ്റ്റേഴ്സുമായിട്ടുള്ള എൻകൗണ്ടറിൽ ചെറിയ പരിക്ക് പറ്റിയെന്നല്ലാതെ. ചെറിയ പരിക്കോ? ഇപ്പോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അയ്യോ, ഞാൻ പലപ്പോഴും നരനോട് പറഞ്ഞിട്ടുള്ളതാ, വേണ്ടത്ര പ്രിപ്പറേഷൻസ് ഇല്ലാതെ ഇത്തരം അറ്റാക്കുകൾക്കൊന്നും പോകരുതെന്ന്. അതെങ്ങനെ ഞാൻ പറയുന്ന? അച്ഛാ, മെഡിക്കൽ കോളേജ് ഐ സി യു. നരനൊന്നും പറ്റിയിട്ടില്ല, ചെറിയ പോറൽ അത്രയുള്ളൂ. ഇത് അന്വേഷിക്കാൻ ഡ്യൂട്ടിയും കളഞ്ഞ് നീ ഇവിടം വരെ വലിഞ്ഞേറി വരേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെ നോക്കട്ടെ? ഏ സാറല്ല, ഇതാണോ? നിങ്ങൾക്കൊക്കെ ഇത് ചെറിയ പോറലായിരിക്കാം, പക്ഷെ എനിക്കിതൊരു വലിയ മുറിവ് തന്നെയാണ്. എന്റെ കൂടെ വരണോന്ന് പറഞ്ഞ് കയറ് പൊട്ടിച്ചതാ. പക്ഷെ വീട്ടില് പിടിപ്പത് ജോലിയുണ്ട്. അതിന് വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്നത് നന്ദനല്ലേ? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പൊന്നുമല്ല, വീട്ടിലെ സകല പണി എടുക്കുന്നു ഇവനാ. മീനയുടെ ഭാഗ്യം ഇവിടെ ഒരാളുണ്ട്. അതെങ്ങനെയാ? നന്ദൻ അവിടെ സ്റ്റേഷനിൽ പണി ഇല്ലാത്തത് കൊണ്ട് വീട്ടിലെ പണി നോക്കുന്നു. എനിക്ക് ഓഫീസിൽ ഒരുപാട് പണി ഉള്ളത് കൊണ്ട് വീട്ടിലെ പണി നോക്കുന്നില്ല, അത്രേ ഉള്ളൂ. എനിക്കും സ്റ്റേഷനിലെ ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ രണ്ടും മാനേജ് ചെയ്യും. പ്രൊഫഷൻ ഫാമിലി, ഫാമിലി പ്രൊഫഷൻ. പക്ഷേ ഫാമിലിയെ മാനേജ് ചെയ്യുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അച്ഛൻ അത് പറയരുത്. എത്രയോ പ്രമാദമായ കേസുകൾ ഞാൻ തെളിയിച്ചിരിക്കുന്നു. ഏതെന്നോ ഒരെണ്ണം പറഞ്ഞാ മതി, ഒരെണ്ണം. അത് മറ്റേ മലപ്പുറം, പിന്നെ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടൊന്നും ഓർമ്മ വരുന്നില്ല. തന്നെയല്ല, എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. പത്രക്കാരോടൊന്നും പറയണ്ട, ഇതൊക്കെ ഞങ്ങളോട് പറയാലോ. അല്ല നരൻ, നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കേസുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സോഫ്റ്റാ, നരൻ വളരെ ഹാർഷാ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഷ്വാലിറ്റികൾ സംഭവിക്കുന്നത്. നമ്മൾ രണ്ടുപേരുടെയും ഇടയിലുള്ള പാതയിലൂടെ അച്ഛൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ അച്ഛാ? ഒരു പെറ്റി കേസെങ്കിലും തെളിയിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടാ മതി. നന്ദസാറേ, നന്ദസാറേ, കിണത് കീറാതെ. ഗുഡ് മോർണിംഗ് സാർ. നന്ദസാറല്ലേ? സാറേ, ബ്രേക്ക്ഫാസ്റ്റിനല്ലേ അത് മേശപ്പുറത്തിരിപ്പുണ്ട്. അയ്യോ അല്ല സാർ, ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അതെന്താ സുമാരാ, ഇന്ന് വീട്ടിൽ നിന്ന് കഴിച്ചോ? അയ്യോ അതല്ല സാർ, സാറിന് മെഡലും എനിക്ക് പ്രമോഷനും കിട്ടുന്ന ഒരു ഉഗ്രം ഗോളത്ത് വന്നിട്ടുണ്ട് സാർ. അറിയോന്നേ താൻ കാര്യം പറ. ദുബൈയിലുള്ള അലീനെ വിളിക്കാൻ ഞാൻ എസ്റ്റഡി ബൂത്തിൽ ചെന്നതാ. അവിടെ വെച്ച് ഒരുത്തിന്റെ രഹസ്യ സംഭാഷണം ഞാൻ കേട്ടു. എന്ത് സംഭാഷണം? പൂമംഗല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങളും ആഭരണങ്ങളും മുട്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം കള്ളന്മാർ കാറി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചെന്ന കല്ലേപ്പിടി ചെക്ക് പോസ്റ്റ് ഇട്ട് നമുക്ക് അവരെ കയ്യോടെ പിടിക്കാം. എന്നാ പിന്നെ എനിക്കും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ചും വേണ്ട. ഡ്യൂട്ടി അല്ലേ നമുക്ക് വലുത്? തീർച്ചയായും. ജീവൻ പണയപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് കള്ളന്മാരെ പിടിക്കാം. ഇതെന്താ ചാനലും പത്രക്കാരും ഒക്കെ ഇവിടെ? അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് വന്നാണ് സാർ. എന്തിന്? ഇത്രയും പ്രമാദമായ കേസിലെ പ്രതികളെ നമ്മൾ കയ്യോടെ പിടിക്കുന്നത് ടി വിയിലൂടെ ലോകം മുഴുവൻ കാണട്ടെ സാർ. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും എസ് പി ഐ ജി കൂടെ അടിച്ചെടുക്കും. അല്ല, എന്നാലും അത് പിന്നീട്. എന്നാലും ഇല്ല സാർ. ദാ കെ എൽ 942 32 അവന്മാർ പറഞ്ഞ കാറ്. ബ്ലോക്ക്! Ready for action and charge! Come on! Stand up! Side load! Right load! എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയാണ് തൊണ്ടി? ശരി, നോക്ക് സുകുമാരൻ.
സ്വർണ്ണ വിഗ്രഹം മിനിമം 1 കോടി രൂപയെങ്കിലും വരും. ഉണ്ടരുത്, ഒന്നോ ഒന്നൊന്നും അല്ല സാർ, കുറഞ്ഞത് 5 കോടി രൂപ വില വരും. 5 കോടിയോ? ബാക്കി നോക്കട്ടെ. നോക്കു സുമാര, ഒരു മിനി പത്മനാഭ സ്വാമി ക്ഷേത്രയവന്മാര് കൊള്ളയടിച്ചത്. സത്യം പറ, എപ്പോ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത്? സത്യമായിട്ട് ഞങ്ങൾ മോഷ്ടിച്ച അല്ലെങ്കിൽ പിന്നെ ഈ ആഭരണങ്ങളൊക്കെ താനേ വന്ന് വണ്ടിക്കകത്ത് കയറോടാ. വിളിക്കുന്ന ഞാൻ ഈ ചെവി കൊണ്ട് കണ്ടതാണ് സാർ. അത് ഒറിജിനൽ വിഗ്രഹം ഒന്നും അല്ല സാർ. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ഞങ്ങള് ബാലക്കാരാ സാർ. ബാലക്കാരാ? ഞങ്ങളുടെ വണ്ടി കേടായത് കൊണ്ട് ഈ വണ്ടി കയറ്റി ഇവിടെ ഫോൺ ചെയ്ത് പറഞ്ഞതാ സാറേ. സാറിന് പറ്റിയ അബദ്ധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോ കമന്റ്. ട്യൂഷൻ ആഭരണക്കടത്തുകാരെ പിടിച്ചോ. പിടിച്ചാച്ചാ, എല്ലാരെയും കീഴടക്കി. ചെറിയ ഏറ്റുമുട്ടൽ വേണ്ടി ഒന്ന് സാറിന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. അത് ഞങ്ങൾ ടി വി കണ്ടു. എന്ത്? നോ കമന്റ്സ്. പലതും കഴിക്കാം. പുളു പുളു എന്താ ബുബ ഇംഗ്ലീഷില്? സി ഐ നന്ദകുമാർ നിന്റെ അച്ഛൻ. വണ്ടി കൂടെ സാർ പോകുന്നുണ്ട്. മുതല്ല വണ്ടി കൂട്ടി ഇറങ്ങുമാ, ഇല്ലാ പ്രശ്നം വേറെ മറിയാട്ടോ. என்னமா உங்க பணக்கார புத்திய காட்டியாச்சா? பணம் வேணும்னு அவர் உங்ககிட்ட கேட்டாரா? நான் பணம் கொடுக்கறேன்னு சொல்லலீங்க, அந்த வண்டியை சரி பண்ணி கொடுக்கிறதுக்கு உதவி பண்றேன்னு சொல்றேன். சும்மா டைம் வேஸ்ட் பண்ணாதம்மா, இப்படியே பேசி நின்றுதான் எங்களுக்கு கோவம் வந்துடும்.
മീര, മീര, ഞാൻ നിങ്ങളുടെ ആരാ എനിക്കിപ്പോ അറിയണം. സ്റ്റോപ്പ് ലാഫിംഗ്. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ. ഐ നോ എവറിഥിങ്. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഒരു സിറ്റിയുടെ ചുമതലയുള്ള പോലീസ് കമ്മീഷണർക്ക് എല്ലാം അറിയാം. പിന്നെ ഒരു ത്രികാലജ്ഞാനി. ത്രികാലജ്ഞാനിയോ? ത്രികാലജ്ഞാനി ഇതിനു മുമ്പും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്നുണ്ടായ സംഭവങ്ങളിൽ ഞാനും അകപ്പെട്ടു പോയി. നമ്മുടെ മോൻ പ്രണവാണ് സത്യം. പ്ലീസ് മീര, എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്. എന്നെ മണിച്ചിരുമാ. ഒരു നാട്ടുപെണ്ണിനെ പോലേറെ നാളായി മുട്ടുന്നു നിന്നെഞ്ചു, ഒരു പാട്ടുമീട്ടി നീ എന്നോട് കൂടാൻ മുത്തുന്നു നിൽച്ചുണ്ട്. ഇന്നിതാ ഉള്ളലിഞ്ഞു വരവായി ഒരു കാട്ടുപൂഞ്ചോല നീ, കരളിന്റെ താഴ്വരയിലെ കുളിരുള്ള കുഞ്ഞരുവി നീ.
காதலே நீ புது சேலையோட உயிராக சாந்து செவப்பான ரோஜ ராஜாத்தி போல தை மாசமானா தேனி அழகின் பூவு நீ தேன் வாக்கு பொழியும் என்று உயிரில் மாறினே காவிய நதியுட மேலே மழை பெய்யும் தமுகிலளி போலே இளநீர் மொழியின் சுவாசமாய காற்றாய் வீசுவா மனசொரு நாட்டு பெண்ணினைப் போலேறே நாளாய் முட்டுந்து நின் நெஞ்சில் ஒரு பாட்டு Good morning. இது ரெண்டுத்துல ஒரிஜினல் எது டூப்ளிகேட் எதுன்னு கண்டுபிடிக்க முடியுதா நரசிம்மன்? தெரியல சார். சிக்கிம் பூட்டான் போன்ற வெளி மாநிலத்தோட லாட்டரி சீட்டை கோயம்புத்தூர்ல போலியா அச்சடிச்சு கேரளாவுக்கு சின்ன சின்ன செக் போஸ்ட் மூலமா கடத்துறாங்க. அங்க இந்த வியாபாரம் அமோகமா நடக்குது. இதனால கேரள அரசோட லாட்டரி சீட்டு விற்பனை ரொம்ப மந்தமா இருக்கு. அது மட்டும் இல்ல, தமிழ்நாட்டுக்கு நியாயமா கிடைக்க வேண்டிய வரி பணமும் கிடைக்காம போயிடுது. அது மட்டும் இல்ல மிஸ்டர் நரசிம்மன், முல்லை பெரியாறு பிரச்சனையை விட இந்த லாட்டரி சீட்டு பிரச்சனை பெரிய விசுவரூபம் எடுத்திருக்கு. இதனால ரெண்டு ஸ்டேட்டுக்கு நடுவுல சண்டை வரதுக்கான வாய்ப்பு இருக்கு. இதை தடுத்து நிறுத்துறதுக்கு ஒரே வழி, கோயம்புத்தூர்ல இருந்து ஒரு தகுதியான ஆபீசரை டெபியூட் பண்ணி கேரளாவுக்கு அனுப்பி இந்த ராஃபே கும்பல பிடிக்கணும். அதுக்கு தகுதியான ஆபீசர் நீங்க தான். ஏன் தயங்குறீங்க மிஸ்டர் நரசிம்மன்? I have full faith in you, Mr. Narasimhan. Thank you, sir. சார் முடிவு பண்ணதான் சரி சார். இவருக்கு பாலக்காடு கனெக்ஷன் இருக்கு சார். Oh, is it so? Then your job becomes easy, Mr. Narasimhan. பாலக்காடு போறதுக்கு தயாராகு. Thank you very much, sir. I'll come back with the good news. വിൽക്കുന്നവർക്കോ വാങ്ങുന്നവർക്കോ തിരിച്ചറിയാൻ പറ്റില്ല. ടിക്കറ്റിന്റെ ഉടമസ്ഥരായ ലോട്ടറി വകുപ്പ് പോലും ഒന്നു കുഴയും. കള്ളനോട്ടിനേക്കാളും പെർഫെക്റ്റ് പ്രിന്റിംഗ്. യെസ്, കള്ളനോട്ടിനേക്കാൾ വലിയ ഡീലിംഗ്സ് ആണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. ഒരു വശത്ത് ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റി തകരുന്നു, മറുവശത്ത് ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. ഇറ്റ് ഇസ് എ വെരി ബിഗ് ക്രൈം. ഞങ്ങൾക്കിത് അറിയാഞ്ഞിട്ടല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ്. ഒരു മർഡർ കേസാണെങ്കിൽ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാം, ഒരു ബോംബ് കേസാണെങ്കിൽ തീവ്രവാദി ബന്ധം പറഞ്ഞ് ആ വഴിക്ക് നീങ്ങാം. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ പവറുണ്ട്, പാർട്ടി സ്ട്രെങ്ത് ഉണ്ട്, ബിനാമികളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏത് പാർട്ടിയാണ്, ആരാണ് ഇതിന് പിന്നിൽ? കോയിക്കൽ കേശവദാസ്. മൂത്ത മകൻ കോയിക്കൽ കൃഷ്ണദാസ്, ഇളയവൻ കോയിക്കൽ മോഹൻദാസ്. സാറെ, ഞങ്ങളെപ്പോലുള്ളവർ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ രണ്ട് ചുവട് പിന്നോട്ട് വെക്കേണ്ടി വരും. അതാണ് അവരുടെ സ്വാധീന ശക്തി സാർ. എന്ന് വെച്ചാൽ കോയമ്പത്തൂരിനും പാലക്കാട്ടിനും ഇടയിലുള്ള വാളയാർ, ചമ്മണാമ്പത്തി, നടുപ്പുണി, വേളന്താവളം തുടങ്ങിയ എല്ലാ ചെക്ക് പോസ്റ്റുകളും പോലീസ് തന്നെ തുറന്നിടണമെന്നാണോ? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണെന്ന്. അത് എന്തായാലും ശരി, കോയമ്പത്തൂരിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെട്ടാൽ ആദ്യം എത്തുന്നത് പാലക്കാടാണ്. സോ ഞാൻ ഇനിയും വരും. യു ആർ ഓൾവേസ് വെൽക്കം. താങ്കൾക്ക് എപ്പോ വേണേലും വരാം. എല്ലാ സഹകരണവും ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.
அது கேக்குறதுக்கு நீ யாரு? வண்டே மாத்த സാധ്യതയുള്ളതുകൊണ്ട് പറയാനുള്ളതെല്ലാം ഒരു കത്തിലാക്കി തരുന്നു. ഈ വണ്ടിയിലുള്ളത് 10 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളാണ്. ഓരോ നറുക്കെടുപ്പ് കഴിയും തോറും കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇവിടെ എന്താ ഇങ്ങനൊരു വാക്ക്? ഇതൊരു കോഡാണെന്നാണ് തോന്നുന്നത്. ഈ കോഡിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് നിന്റെ പുറകെ ഞാൻ നടക്കുമ്പോ ഇതേ ഡയലോഗ് നീ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഏയ്, വായിക്കോ. കേരളത്തിൽ ഇപ്പോൾ വിറ്റഴിയുന്നതെല്ലാം വ്യാജ ടിക്കറ്റുകളാണ്. വ്യാജ ടിക്കറ്റ്? ഫേക്ക് ടിക്കറ്റ്സ്. നമ്മുടെ ആൾക്കാർ തന്നെ മാധ്യമങ്ങൾക്ക് രഹസ്യ വിവരം നൽകും.
சார், இந்த லெட்டர்ல இருக்கிற விஷயம் ரொம்ப முக்கியமானதும் தெரியுது சார். இது ஒரு ஆதாரமான எவிடன்ஸா இருக்கும் சார். நீங்க சொல்றது சரியா இருக்கலாம், ஆனா இந்த லெட்டர் எழுதுனவங்க ரொம்ப புத்திசாலித்தனமா செயல்பட்டிருக்காங்க. எப்படி சார்? செல்போன் பேஜ் ஆதாரம் வச்சுதான் இன்னைக்கு பல கிரைம கண்டுபிடிக்கிறாங்க, பல பேர் மாட்டிருக்காங்க. ரொம்ப கரெக்ட் சார். நீங்க யோசிச்ச கோணத்துல என்னால யோசிக்க முடியல. இந்த லெட்டர் அனுப்பி கேஸ டைவர்ட் பண்ண பாத்துருக்காங்க சார். சாஜன், இந்த கேஸ் விஷயமா அடிக்கடி நான் கேரளா போறனால மலையாளம் எழுத படிக்க தெரிஞ்சுக்கலாம்னு நினைக்கிறேன். வெரி குட் சார். எனக்கும் கொஞ்சம் கொஞ்சம் மலையாளம் அறியும் சார். சொல்லட்டுமா? பரையங்க. ஊனு கழிச்சோ? ஊனு கழிச்சு கழிச்சு. இதான மலையாளத்தில் ஆ, ஆதி அக்ஷரம். இது எங்கன உண்ட நரியோ, வயிறு நிறைய தின்னு தும்பிக்க சுருட்டி நிற்குன ஆனைய போல உண்டு. இது போல மலையாளத்தில் 56 ஆனகள் உண்டு. ஐயோ, அதுகொண்ட இப்ப நீ வேணும்னு சரிக்கு வந்து ஆலோசிச்சிட்டு செய்ய. ஓ மை காட், 56 எலிஃபண்ட்ஸோ? ஐ ஆம் ரெடி. ஆமா சார், ஷோர் சார், ஓகே சார். கமிஷனராக இருந்தோம், பாலக்காடு எஸ்பியை மீட் செய்ததுன்ற டீட்டெயில்ஸ் சோதிக்கையாயிருந்தோம். ஓ, கமிஷனர் எஸ்பியும் கிஸ்பியும் இருக்காங்க ஆஃபீஸில், வல்லப்பொழுது இங்கே ஒத்துவிட அவசரம் கிட்டுனது. ரெண்டெண்ணம் அடிச்சு வல்ல கொச்சு வர்த்தானம் பண்ணிருக்கோன்னு வரும். ஞாபகம்
നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കേസല്ല നരൻ ഏറ്റെടുത്തിരിക്കുന്നത്. വ്യാജ ലോട്ടറി എന്ന് പറഞ്ഞാൽ വൻകിട പൊളിറ്റീഷ്യൻസിന് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കേസാണ്. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. അച്ഛാ, ഐ തിങ്ക് ഐ ആം ഓൺ ദി റൈറ്റ് ട്രാക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഈ റാക്കറ്റിലെ എല്ലാ ബിഗ് ഷോട്ട്സിനെയും ഞാൻ അറസ്റ്റ് ചെയ്യും. നന്ദനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ വരേണ്ടവനല്ല. കേസന്വേഷണത്തെക്കാൾ ഇവര് പറ്റിയ പണി ഭർത്താവ് ഉദ്യോഗമാണ്. അടുക്കളക്കാരിയും പാത്രം കഴുകലും കുട്ടികളെ കുളിപ്പിക്കലും സാരി തുമ്പൽ പിടിച്ച് ഇങ്ങനെ നടക്കുവാണ്. പോലീസ് ക്വാർട്ടേഴ്സ് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ മാധവ നിലയത്തിൽ താമസിക്കാൻ കാരണം ഭാര്യ നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ല, ഈ വലിയ മനുഷ്യന്റെ നിഴലിലെന്നും കഴിയാമെന്നുള്ളത് കൊണ്ടാ. വേണമെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന ഒന്നും കാക്കി ഉടുപ്പിട്ടുണ്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കേസുകളൊന്നും ഞാൻ ഇദ്ദേഹത്തെ പോലെ തെളിയിച്ചിട്ടില്ല. പക്ഷെ ഞാനും നരനെ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് വെച്ചാൽ പറയാൻ പറ്റും. വേണ്ട, എനിക്കെല്ലാം അറിയാം. അച്ഛൻ എന്നെക്കാൾ ഇഷ്ടം മൂത്ത നരനെ പോലെ നന്ദനും ഒരു നല്ല ഭർത്താവായിട്ട് മാത്രമല്ല ഒരു റെപ്യൂട്ടഡ് പോലീസ് ഓഫീസറായിട്ട് പേരെടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുന്നതാ. അല്ലാതെ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് സ്വന്തം മക്കളാ. My sons, I am proud of you. Thank you, Achcha. My sons, makkal rendu vere kurichum bayangara abhimananu. That is the grand GVS people. Madhava Menon. He is one of the most efficient ala. Poi, ellam poi. Achcha, satyam parayanam. Satyame parayu. നന്ദേട്ടിന് എത്രയെണ്ണം കഴിച്ചു? അവനോട് ചോദിച്ചാ പോരെ. നീ എനിക്ക് അനുവദിച്ചിട്ടുള്ള കോട്ട ഒന്ന് ഒരെണ്ണം. ഒന്നും രണ്ടും ഒന്നും അല്ല. എന്നാ ടെസ്റ്റ്? എന്ത് ടെസ്റ്റ്? കൊക്ക് കൊക്ക് പരീക്ഷ. നന്ദേട്ടൻ ഒറ്റക്കാലേ നിൽക്കും. പത്തെണ്ണുന്നത് വരെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പെഗ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നർത്ഥം. എട്ടെണ്ണുന്നത് വരെ ആണെങ്കിൽ രണ്ടെണ്ണം എന്നർത്ഥം. ആറെണ്ണുന്നത് വരെ ആണെങ്കിൽ മൂന്ന്. Then let's start. Are you ready? Start. Ready? Okay. Start. Start. One. Velli veyilum. Swarna malayum. Kavithagalai padiyum oru veedethu. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിൽ 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ മാർച്ച് 20 എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ മധ്യാഹ്ന വാർത്തകൾ കഴിഞ്ഞു. വാർത്ത ഇനി വൈകുന്നേരം 4:30. നമസ്കാരം.
ഇനി നല്ല വെടിക്കെട്ടായിരിക്കും. സീറ്റ് വിഭജനം, ചർച്ച, തർക്കം, ഇറങ്ങിപ്പോക്ക്, തിരിച്ചുവരവ്. ആര് ഭരിച്ചാലെന്താ, വിലക്കയറ്റത്തിന് വല്ല കുറവുണ്ടോ? ഈ ഭരണമാറ്റം എന്ന് പറഞ്ഞാലേ വലതുകാലിലെ മന്തി ഇടതുകാലിലേക്ക് മാറും, അത്ര തന്നെ. സത്യം. ഡോക്ടർ വോട്ട് ഏത് മുന്നണിക്ക? എന്റെ വോട്ടോ? എന്റെ വോട്ട് മേനോ സാറ് പറയുന്ന മുന്നണി. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്തവണ മേനോ സാറിന് മത്സരിച്ചൂടെ? താങ്കളെ പോലെ ആദർശ ശുദ്ധിയുള്ള ആളുകളാണ് ഇവിടെ ഭരണകർത്താക്കളായും ജനപ്രതിനിധികളായും വരേണ്ടത്. എന്റെ ഡോക്ടറെ, ഔദ്യോഗികമായ നമ്മുടെ കർത്തവ്യങ്ങൾ സംശുദ്ധിയോടെ ചെയ്ത് തീർത്തവരാ നമ്മളൊക്കെ. റിട്ടയർ ആയിട്ടും ഈ തിക്കും തിരക്കും ബഹളവും അധികാരവും ഒക്കെ വേണോ? ഗൃഹസ്ഥാശ്രമം, മക്കളും പേരക്കുട്ടികളും കൊച്ചു കൊച്ചു തമാശകളും അതൊക്കെ പോരെ ഇനിയുള്ള കാലം. അത് മതി. ആ, പക്ഷേ എനിക്കൊരു പങ്കുകൂടി വേണമായിരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, നിർത്തി പറഞ്ഞ ആളാ. അച്ഛനെന്ത് പറഞ്ഞു? പാർട്ടി പറഞ്ഞ അതിന്റെ അപ്പുറം ഉണ്ടോ അച്ഛന്? ചതിയായി പോയി, എല്ലാം തയ്യാറായതാ ലാസ്റ്റ് മൂമെന്റില്. ചേട്ടൻ വാ, അച്ഛൻ നോക്കിയിരിക്ക. ആരും നോമിനേഷൻ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ? ഏയ്, അവൻ വാശി പിടിക്കൊന്നുമില്ല, അവൻ എന്റെ മോനാ. ഞാൻ പറഞ്ഞ അനുസരിക്കും. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ദാ നിന്റെ കാര്യമാ ചോദിക്കുന്നത്, നീ മത്സരിക്കുവോ പിന്മാറുവോ എന്ന്. അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. എടാ, ഞാൻ സ്ഥാനാർത്ഥിയായി ഇത്തവണ നിൽക്കണ്ട, പ്രചരണ ചുമതല ഏറ്റെടുത്താൽ മതിയെന്നാണ് പാർട്ടി ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാ നീ സ്ഥാനാർത്ഥിയാകാൻ ഞാൻ സമ്മതിച്ചത്. പാർട്ടി ഇപ്പൊ പറയുന്നു ഞാൻ മത്സരിക്കണം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ. എടാ, അത് പാർട്ടിയുടെ ഒരു നയമാണ്. നിനക്ക് സീറ്റ് തന്നാൽ മറ്റു മന്ത്രിപുത്രന്മാരും എം എൽ എ പുത്രന്മാരും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർക്കൊരു തടയിടാൻ വേണ്ടിയാ പാർട്ടി ഇങ്ങനെ തീരുമാനം എടുത്തത്. ചേട്ടനാണെങ്കിൽ ഫ്ലെക്സും പോസ്റ്ററും പ്രിന്റും കൊടുത്തും പോയി. അതെടുത്തി ചേട്ടം. ക്ഷമ, കാത്തിരിപ്പ്, നയം, ഇതൊക്കെ രാഷ്ട്രീയത്തിലെ പ്രാഥമിക പാഠങ്ങളാണ്. ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എം എൽ എ ആയി, പ്രതിപക്ഷ നേതാവായി, ആഭ്യന്തരമന്ത്രിയും ആയി. ഇനി മുഖ്യമന്ത്രിയെ കുറഞ്ഞൊരു സ്ഥാനം അച്ഛന് വേണ്ട, അതിനി സ്വീകരിക്കുകയും ചെയ്യരുത്. മത്സരിക്കുന്നതും എം എൽ എ ആകുന്നതും മന്ത്രിയാകുന്നതും ഒന്നും ഞാനല്ലല്ലോ, പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ഒഴുക്കമട്ടി പറഞ്ഞ പോരാ, എല്ലാം പാർട്ടി പറഞ്ഞതനുസരിച്ച് തുള്ളാൻ അച്ഛൻ തുടക്കക്കാരനൊന്നുമല്ലല്ലോ. എന്തായാലും പാർട്ടി തീരുമാനം നടക്കട്ടെ, നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങാം. ഇലക്ഷൻ പിരിവിന്റെ കാര്യത്തിലെങ്കിലും അച്ഛൻ ആദർശം പറയരുത്. കാശില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അച്ഛൻ വെറുതെ തടസ്സം നിൽക്കരുത്. എന്ത് വേണേലും അയക്കും, പക്ഷെ ചീത്ത പേര് അതിന് പ്രത്യേകിച്ച് വരുത്തണം അച്ഛാ. സഖാവേ, കോയിക്കൽ കേശവദാസും മകനും തമ്മിൽ തെറ്റും എന്ന് നമ്മുടെ കണക്കൂട്ടിൽ തെറ്റി. മകൻ അച്ഛനു വേണ്ടി പ്രചാരണവും തുടങ്ങി കഴിഞ്ഞു. കോയിക്കൽ സ്ഥാനാർത്ഥിയാകുന്നത് അവരുടെ മുന്നണിക്കും ഗുണം ചെയ്യും, അക്കാര്യത്തിൽ സംശയമില്ല സഖാവേ. അവരുടെ മുഖ്യമന്ത്രിയായി കോയിക്കലിനെയല്ല ഉയർത്തി കാണിച്ചിരിക്കുന്നത്, മകനാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ സഖാവ് പുഷ്പം പോലെ ജയിച്ചേനെ. ഇതിപ്പോ കോയിക്കൽ മത്സരിക്കുന്നില്ല, മന്ത്രിയാകാനും പോകുന്നില്ല. മത്സരിച്ചാലല്ലേ അയാൾ ജയിക്കൂ. മനസ്സിലായില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം ക്രിമിനൽസിന് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അർഹതയില്ല. മനസ്സിലായില്ല. കോയിക്കൽ കേശവദാസ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലം അത് ഓർമ്മയുണ്ടോ? അതപ്പോ കസ്റ്റഡിയിലെടുത്തൊരു ചെക്കം വഴിയരികിൽ മരിച്ചു കിടന്ന സംഭവം, അന്നതെങ്ങനെയൊക്കെയോ തേഞ്ഞു വാഞ്ഞു പോയി. ആ കേസിൽ കോയിക്കലിനെ ഇന്ന് പ്രതിയാക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. കോയിക്കൽ മന്ത്രിയാകില്ലെന്ന് മാത്രമല്ല കമ്പിയഴി എണ്ണുകയും ചെയ്യും. ഇപ്പൊ മനസ്സിലായ? അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി കോയിക്കലിനെ ആരും പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. പണ്ട് ഏതോ ഒരു ചക്കൻ എവിടെയോ കിടന്ന് ഏതോ കേസിൽ പഠിച്ച് അത്തന്ന് വെച്ച് അതിനൊക്കെ ഞാൻ സമാധാനം പറയണോ? കാര്യങ്ങൾ അത്ര ലാഘവത്തോടെ എടുക്കല്ലേ സാർ, ഒന്നും കാണാതെ വിശ്വം പറഞ്ഞിറങ്ങിത്തിരിക്കില്ല. കേസ് വന്നിട്ട് ഊരി എടുക്കുന്നതിനേക്കാൾ അകപ്പെടാതിരിക്കുന്ന നല്ലത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം വക്കീലേ, എനിക്ക് നിയമമൊക്കെ അറിയാം. വിശ്വം പറഞ്ഞ് ആരോപിക്കുന്ന പോലെ ആണെങ്കിൽ ഈ കേസിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആഭ്യന്തരമന്ത്രിക്കല്ല, ചെക്കനെ കസ്റ്റഡിയിലെടുത്ത അന്നത്തെ പോലീസ് ഓഫീസർക്കാണ്. അതാരാണെന്ന് അന്വേഷിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഹലോ, അതെ, ഏ, എന്തായി? ഓ, മനസ്സിലായി മനസ്സിലായി. അറിയാം, എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. DYSP മാധവ മേനോൻ.
മീന, മീന, ഹലോ, യെസ്, ഏ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്കറിയില്ല. അച്ഛൻ ആരെയാ പേടിക്കുന്നത്? കുറെ നേരമായിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുക. ആളിവിടെ ഉണ്ടായിട്ടും പുറത്തിറങ്ങി ചെന്നില്ലെങ്കിൽ ഇനി അതിന്റെ പേരിൽ വേറെ കഥകൾ അവരുണ്ടാക്കും. എല്ലാവരും അറിയട്ടെ സത്യം എന്താണെന്ന്. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നന്ദേട്ടൻ പോയി അവരെ വിളിക്കൂ, അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പ്ലീസ് കം. മേനൻ സർ, താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു? സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിൽ അന്ന് പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന താങ്കൾ അറിയാതെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്? അങ്ങനെങ്കിൽ അദ്ദേഹം ഒരു കുറ്റക്കാരനല്ലേ? ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കോയിക്കൽ പറഞ്ഞതിനെ കുറിച്ച്? കൊല്ലപ്പെട്ട ഗോപി നക്സൽ പ്രവർത്തകനായിരുന്നു. കൂടെയുള്ള പോലീസുകാരാണോ അതോ മേന സാറാണോ ചോദ്യം ചെയ്തത്? ഉരുട്ടിക്കൊലയോ അതോ ഈർക്കിൽ പ്രയോഗോ? ഡോണ്ട് ആസ്ക് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്. അതെന്താ സാറേ, മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. പറയേണ്ട ആൾ തന്നെ മറുപടി പറയട്ടെ. ഈ മൗനം തന്നെ മറുപടിയായി ഞങ്ങൾ എടുക്കും. അവകാശം ഉണ്ടെങ്കിൽ എന്തും ചോദിക്കാമെന്ന് കരുതണ്ട. ഞാനാ കൊന്നത്. അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. യെസ്, മാധവന്റെ അറസ്റ്റ് ചെയ്യണതാണ് സർ. കോടതി മുറിയിൽ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് റിട്ടയർഡ് DYSP മാധവ മേനോൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. തെറ്റംഗീകരിച്ച സാഹചര്യത്തിൽ മാധവ മേനോനെ റിമാൻഡ് ചെയ്യാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. Thank you.
കുട്ടികള് അവര് വല്ലതും കഴിച്ചോ? അവരുറങ്ങി. ജാമ്യം കിട്ടിയില്ല ഏട്ടാ. കുറ്റമേറ്റു പറഞ്ഞു കളഞ്ഞില്ലേ അച്ഛൻ? നോൺ വെയിലബിൾ ഓഫൻസ് ആയിട്ടാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അച്ഛനെ അറിയാവുന്ന ആരും അത് വിശ്വസിക്കില്ല. ഒന്നുകിൽ അച്ഛൻ ആരെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും കൈപ്പിഴ സംഭവിച്ചിരിക്കാം. ഞങ്ങൾ ഏതെല്ലാം തരത്തിൽ ചോദിച്ചു, അച്ഛനൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങളോടെങ്കിലും സത്യം തുറന്നു പറയേണ്ടതല്ലേ? എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇനിയിപ്പോ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ അച്ഛനെ രക്ഷിച്ചെടുക്കാൻ പറ്റൂ. നന്ദനന്റെ കൂടെ നിന്നാൽ മതി. മീന, ഇത് കരയാനും തളർന്നിരിക്കാനുമുള്ള സമയമല്ല. നിങ്ങളും വേണം ഞങ്ങളുടെ കൂടെ. മിസ്റ്റർ നന്ദഗോപൻ, ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ മേനോൻ ഒരു ക്ലോസ്ഡ് ഫയലാ. മേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം തന്നെ ഈ ക്ലബിലെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾ അയാളുടെ പേര് വെട്ടി. കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല സർ. ഈ കേസ് അന്ന് കൈകാര്യം ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അന്നത്തെ കേസ് റെക്കോർഡ്സിന്റെ ഒരു കോപ്പി സാർ സംഘടിപ്പിച്ചു തന്നാൽ അത് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്പാർക്കായി മാറിക്കൊടുന്നില്ല. ഈ സൊസൈറ്റിയിലെ കുറച്ച് വേലയുള്ളവരാ ഞങ്ങള്. ഞങ്ങളൊരു ക്രിമിനലിനെ സഹായിക്കുന്ന നിലപാടെടുത്താൽ അത് ഞങ്ങളെ മാത്രമല്ല ഈ ക്ലബിനെയും ബാധിക്കും. നിങ്ങളോടൊപ്പം ഈ കസേരയിൽ ഇരുന്ന് ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ തള്ളിപ്പറയാൻ കഴിയുന്നു? നിങ്ങളിപ്പോ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന ഈ ക്ലബ് ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാ മാധവ മേനോൻ, അത് മറക്കണ്ട. അവന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. അധികം ചിരിക്കണ്ട. കഴിഞ്ഞു പോയെന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കെ ഏത് നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലും തിരിഞ്ഞുകൊത്താം, ഓർത്തോ. കിട്ടിയ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ അത് വളച്ചൊടിച്ച് ഒരു നിരപരാധിയെ അപരാധി ആക്കലല്ല ഒരു ചാനലിന്റെ ധർമ്മം. ഏ മിസ്റ്റർ, നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് കരുതി ഒരു ചാനലിൽ കയറി വന്ന് എന്ത് തോന്നിയ അസുഖം വിളിച്ച് പറയാന്ന് കരുതണ്ട. ഒരു വാർത്ത എവിടുന്ന് കിട്ടിയെന്ന് കോടതി ചോദിച്ചാൽ പോലും പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവിടെ നിന്ന് സമയം കളയാതെ സാറ് പോയി അന്വേഷിച്ച് സത്യം കണ്ടുപിടിച്ചിട്ട് വാ. ആ സത്യവും ഞാൻ എന്റെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തോളാം. സത്യം എന്തായാലും ഞാൻ പുറത്തു കൊണ്ടുവരും. ആ സമയം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വരും. ഞാൻ കൊണ്ടുവന്ന സത്യങ്ങൾ ലൈവായി നിങ്ങളെ കൊണ്ടു തന്നെ ടെലികാസ്റ്റ് ചെയ്യിക്കും. എന്താ മീനു ഇത്? ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. അച്ഛനെ ഇങ്ങനെ കാണാൻ എനിക്ക് വയ്യാതെന്തിട്ട് കണ്ടില്ല അച്ഛ. വീട്ടിലും ഇത് തന്നെ അവള്, കൂടെ കുട്ടികളും കരയും. ഞാനും പുറമെയൊന്നും കാണിക്കാതെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. അച്ഛൻ ഈ അവസ്ഥയിൽ കഴിയുമ്പോ ഞങ്ങൾക്ക് എന്താ സമാധാനം സന്തോഷം? അച്ഛൻ എത്രയും വേഗം പുറത്തു വരണം. അതിന് ഞങ്ങൾ മാത്രം ശ്രമിച്ചതുകൊണ്ടായില്ല. ആരെയൊക്കെ രക്ഷിക്കാനാ അച്ഛൻ കുറ്റം ഏറ്റു പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയാം. ശരിയല്ലേ അച്ഛ? മക്കള് പറയുന്നത് ശരിയല്ലേ? അച്ഛൻ തെറ്റെയ്തിട്ടില്ല എന്ന് അച്ഛൻ ഉറപ്പുണ്ട്, ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അച്ഛന്റെ ഒരു വാക്കുമതി. പത്ര ഓഫീസിലെ വിജയൻ എന്റെ ക്ലാസ്മേറ്റാ. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അവനെ ഏറ്റിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോ അതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ലല്ലോ. അതിനിപ്പോ നമുക്ക് അവിടെ ചെന്നിട്ടേ പറയാൻ പറ്റൂ. ഉം
അച്ഛൻ്റെ ഈ മൗനത്തിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു. അച്ഛൻ ആരെയോ ഭയക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ. ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും പാടില്ലെന്ന അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന്റെ സാഹചര്യം അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. ആ വഴിക്കുള്ള അന്വേഷണം ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എന്താ നാരായണ, സ്റ്റേഷനിൽ ആള് തികയാതെ ഇരിക്കുമ്പോ താൻ ഇവിടെ തന്നെ കൂടിയോ? അല്ല, ഞാൻ മിനിസ്റ്റർക്ക് എസ്കോർട്ട് ആ പേരും പറഞ്ഞ് സ്റ്റേറ്റ് കാറിൽ സഞ്ചാരം, മൃഷ്ടാന്ന ഭോജനം, വേറെ പണിയൊന്നും എടുക്കാൻ വേണ്ട, ജീവിച്ചു പോട്ടെ. മിനിസ്റ്റർ വിളിക്കുന്നു. ഓക്കെ പറട്ടെ സർ. വാമെന്നേ ഇരിക്കണോ സർ? മേന്നേ, ഇപ്പൊ ഞാൻ മന്ത്രിയായിട്ടല്ല പറയുന്നേ, പഴയ കേശവും കുട്ടിയായിട്ടാ പറയുന്നേ. എനിക്ക് തന്നോട് കുറച്ചേരി ഇച്ചിരി കൊച്ചുവർത്താനും പറഞ്ഞിരിക്കണം, അതിനാ വിളിപ്പിച്ച്. അല്ല, അത് ഓഫീഷ്യൽ അല്ല. ഇത് കാട്ടിൽ നിന്ന് നേരിട്ട് വന്നതാ. നമ്മുടെ പഴയ കാലത്തിന്റെ ഓർമ്മയ്ക്ക് മേനോനൊരെണ്ണം കഴിക്കണം, ഊണും നമുക്ക് ഇവിടുന്ന് ഒരുമിച്ചാവാം. അറിയാലോ, അങ്ങനെ റിലാക്സ് ചെയ്യാവുന്ന ഒരു സമയമല്ലല്ലോ ഇത്. അറിയാം, പക്ഷെ എനിക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ചേ പറ്റൂ. പുറത്തിറങ്ങിയ പത്രക്കാരുടെ ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ബഹളം, മുഖ്യന്റെ താക്കീത്. ഓ, വല്ലാത്ത അവസ്ഥയിലായപ്പോലെ ഈ ആഭ്യന്തരമന്ത്രിയുടെ കാര്യം. ആന്ധ്രയിൽ നിന്നും കാടുകൾ വഴി നക്സലേറ്റുകൾ കേരളത്തിലേക്കും കടന്നിട്ടുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എനിക്കും കിട്ടി. ഒരുത്തൻ ഒരൊറ്റ ഒരുത്തനെങ്കിലും കിട്ടിയാൽ മതി, എനിക്ക് തലയൂർത്തു നിൽക്കാം. അതും മേനോന്റെ കൈകൊണ്ടാണെങ്കിൽ അതിന് സന്തോഷം. മേനെ, ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേരാതിരിക്കും. അപ്പൊ ഞാൻ അഭിമാനത്തോട് പറയും, ഞങ്ങളുടെ നാട്ടുകാരനാണ്, സഹപാഠിയാണെന്നൊക്കെ. എന്നാ പിന്നെ, എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്, ഇവന്മാരുടെ ഈ ലഹലേഖകൾ അച്ചടിക്കുന്നത് ഇവിടെയുള്ളൊരു പ്രസിലാണെന്ന് ഇൻഫർമേഷൻ കിട്ടി, അതാദ്യം ഒന്ന് അന്വേഷിക്കണം. ഓക്കെ ഓക്കെ സർ. കേശവും കുട്ടിയെ കൊച്ചുമാവ് സല്യൂട്ട് ചെയ്യുന്നു, അതൊക്കെ പത്താള് കൂടുമ്പോ മതി. എന്തായി സർ? മാഗസിൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ്,
ഈ ലഘുലേഖകളും ഈ മാഗസീൻസും ഒരു പ്രസിൽ അച്ചടിച്ചിരിക്കുന്നത്. ടൈപ്പ് ഒരുപോലെയാണ്. രണ്ടിലും ഒരേ അക്ഷരം തെളിഞ്ഞിട്ടില്ല. പ്രസ് ഏതാന്ന് കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. പ്രസ് കണ്ടുപിടിക്കാം സാർ. ഇതിവിടെ പ്രിന്റ് ചെയ്തതാണോ? ആണോടാ? അതെ സാർ. അപ്പൊ ഇതോ? അതെ. ഇത് നക്സലേറ്റുകളുടെ ലഘുലേഖയാണെന്നുള്ളത് അറിയാമോ? അതൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല സാറേ. കൃത്യമായിട്ട് കാശ് തരുന്നത് ആരായാലും ഞങ്ങൾ ഏത് മാറ്ററും അടിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ? അതെ സാർ. ഇതാരാ ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത്? ഇവൻ വഴിയായിട്ടാ. എന്താ നിന്റെ പേര്? ഗോപി. ഇതെവിടുന്നാ നിനക്ക് കിട്ടുന്നത്? ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തരുന്ന. കൂടെ പ്രിന്റ് ചെയ്യാനുള്ള കാശും തരും. എന്താ അയാളുടെ പേര്? പേര് പറഞ്ഞിട്ടില്ല. ഈ ചെക്കന് ശരിക്കും നക്സൽ ബന്ധമുണ്ടായിരുന്നോ? സംശയത്തിന്റെ പേരിലാണ് കസ്റ്റഡിയിൽ എടുത്തത്. പക്ഷേ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അവനൊന്നും വിട്ടു പറഞ്ഞില്ല. നീ അവനെ കണ്ടിട്ടില്ല? ഇല്ല. അവനെ നീ അറിയയില്ല? ഇല്ല. സത്യം പറയണം. എന്നോട് നീ സത്യം പറയണം. കണ്ടിട്ടില്ലേ നീ? ഇല്ല. കണ്ടിട്ടില്ലേ നീ? ഇല്ലേ? മൂത്തു നോക്കടാ. കണ്ടിട്ടില്ലേ? കുടിച്ചോ. മിനിസ്റ്റർക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഞാനൊന്ന് വീട്ടിൽ പോയി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വേഗം വരാം. ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ഇനി താനൊന്ന് നോക്ക്. ഞാൻ പറയിപ്പിക്കാം, പക്ഷെ കടുപ്പം കൂടും. കടുപ്പമൊന്നും വേണ്ട, മയത്തിന് മതി. എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയാൽ ഞാനാ ഉത്തരം പറയേണ്ടത്. ഹലോ സാർ, ഞാൻ നാരായണ. എന്തോ പോലെ സാർ ഇവിടം വരുന്ന അത്യാവശ്യമായിട്ട് വരണം. എന്താ ചക്കനൊരു മിണ്ടാട്ടില്ലാത്ത പോലെ. ഞാൻ അങ്ങോട്ട് വരുന്നു. എന്താടോ സാറ്? ഞാൻ ചെന്ന് നോക്കുമ്പോ അവിടെ ഇതിൽ അച്ഛൻ എങ്ങനെ തെട്ടുകാരനാവും? നരനൊരു പോലീസ് ഓഫീസർ അല്ലേ? നീ ഒരു സുപ്പീരിയർ പോസ്റ്റിൽ ഇരിക്കുമ്പോ നിന്റെ കീഴുദ്യോഗസ്ഥരുടെ കയ്യബദ്ധം പറ്റിയാൽ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാ? സബാർഡിനേറ്റാണ് കുറ്റം ചെയ്തതെന്ന് അച്ഛൻ ഉറപ്പുണ്ടോ? എന്തായാലും അച്ഛൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് സമ്മതിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ടായില്ല, കേസിൽ വിട്ടുപോയ കുറെ കണ്ണികളുണ്ട്, അത് കണ്ടെത്തണം. അതെ, അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്നത് കോൺസ്റ്റബിൾ നാരായണനാണ്.
ഇനി ആ വഴിക്ക് നീങ്ങുന്നതാണ് നല്ലത്. അച്ഛൻ പറയാതെ പറഞ്ഞു വെച്ച ആ സബോർഡിനേറ്റ് നാരായണൻ ആയിക്കൂടുന്നില്ല. ഏയ്, നാരായണ മാമ അങ്ങനെയുള്ള ഒരാളേ അല്ല. അങ്ങനെ പറയണ്ട. കുറ്റം തെളിയിക്കാനും കുറ്റം ചെയ്യാനും ഒരുപോലെ മിടുക്കന്മാരാണ് കാക്കിയിട്ടവര്. ആഭ്യന്തരമന്ത്രിയും മേപ്പടി DYSP മാധവ മേനോനും സുഹൃത്തുക്കളും സഹപാഠികളുമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമെന്ന് വന്നപ്പോൾ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് റിട്ടയർഡ് DYSP മാധവ മേനോനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിന് പ്രതിഫലമായി 2 കോടി രൂപ മാധവ മേനോന് കോയിക്കൽ കേശവദാസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാദമായ ഈ കേസ് തെളിയുന്നതുവരെ കോയിക്കൽ കേശവദാസിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഈ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കേസ് ഫയൽ ചെയ്തോളൂ. ഘാതകൻ കോയിക്കൽ കേശവദാസിനെ അറസ്റ്റ് ചെയ്യുക. തെരഞ്ഞെടുപ്പിൽ കോയിക്കലിന് അയോഗ്യത കൽപ്പിക്കുക. കോയിക്കലിനെ വിചാരണ ചെയ്ത് നീതി നടപ്പാക്കുക. കോയിക്കൽ മുർദാബാദ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പഴയ കഥകളൊക്കെ നാരായണൻ ചേട്ടൻ വീട്ടിൽ വന്ന് പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ മേനോ സാറിന്റെ കാര്യം എപ്പോഴും ഇവിടെ പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഒളിച്ചുപോക്ക് കൂടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ഒളിച്ചുപോയതൊന്നുമല്ല, മൂകാംബികയിലും ധർമ്മസ്ഥലയിലും ഒക്കെ ഒന്ന് തൊഴണം എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പോയത്. എന്ന് തിരിച്ചു വരുമെന്നൊന്നും ഒന്നും പറഞ്ഞില്ല. വരുമ്പോ ഞാൻ പറയാം നിങ്ങൾ അന്വേഷിച്ചു വന്ന കാര്യം. ഈ കേസിന്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷം നാരായണേട്ടന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും ടെൻഷനോ പേടിയോ നിരാശയോ? മേനോൻ സാറ് ജയിലിലാന്ന് അറിഞ്ഞപ്പോ തൊട്ട് വീട്ടിൽ നിന്ന് ആഹാരം ഒന്നും കഴിക്കണ്ടായി. രാത്രി കിടന്നാലും ഉറക്കം വരാറില്ല, മുറ്റത്തൊക്കെ നടക്കും. ചോദിച്ച വ്യക്തമായിട്ടൊന്നും പറയേയില്ല. കുറ്റമാരോപിക്കപ്പെട്ട കോയിക്കൽ കേശവദാസിനെതിരെ തെളിവുകൾ ഹാജരാക്കുവാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ കോയിക്കൽ കേശവദാസിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ നിയമ തടസ്സമില്ലെന്ന് ഈ കോടതി വിധിക്കുന്നു. ബിരിയാണി വാങ്ങി കൊടുത്ത് നല്ല കവണിങ്ക. ഹലോ നന്ദൻ, എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പ്രോഗ്രസ്? പഴയ പ്രസ് വാങ്ങിച്ച ആളെ കണ്ടിരുന്നോ? നരൻ പറഞ്ഞ അനുസരിച്ച് ആ കടയുടമസ്ഥനെ കാണാൻ ഞാൻ കോൺസ്റ്റബിൾ സുകുമാരനെ വിട്ടിരുന്നു. അയാൾക്ക് എന്തൊക്കെയോ വിവരങ്ങൾ ഈ പ്രസ്സുകാരൻ ശ്രീധരനെ കുറിച്ച് അറിയാം, പക്ഷെ ഒന്നും അങ്ങോട്ട് വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. അതെ, പ്രസ്സുകാരൻ ശ്രീധരന്റെ വേർബോസ് കിട്ടിയേ പറ്റൂ. അയാളാണ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക്. എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം, പക്ഷെ നരൻ കൂടി ഇവിടെ വേണം. ഇവിടത്തെ അഫീഷ്യൽ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കണ്ടേ? ഷോപ്പ് ഓണറിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അത് കൊള്ളാം. ഓക്കെ, ഞാൻ വിളിക്കാം. സാറേ, ഈ കേസ് തെളിയാണെങ്കിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണേ. ഇടൂ, ഇവിടെ ഇപ്പൊ ഞാൻ തന്റെ സാറല്ല. നമസ്കാരം. മനസ്സിലായില്ല, പണ്ട് നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ധാരാളം കേട്ടിട്ടുണ്ട്. അയ്യോ, അതല്ല, അദ്ദേഹത്തിന്റെ കൊച്ചുമകന സ്വദേശാഭിമാനി പന്ത്യൻ നരേന്ദ്ര ധാരാളം കേട്ടിട്ടുണ്ട്. മോനെ ഗംഗാധര, ഇതെന്റെ അമ്മാവൻ സ്വദേശാഭിമാനി കുട്ടൻപിള്ള ധാരാളം കേട്ടിട്ടുണ്ട്. ഇവർക്ക് എന്താ വേണ്ട ചെടുത്തുകൊടുക്ക്. അതെ, മൂപ്പർക്ക് ഇതേപോലൊരു ഷോപ്പ് അങ്ങ് ആലപ്പുഴ തുടങ്ങിയ. നല്ല ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ ഈ കടയ്ക്കകത്തുള്ള പകുതി സാധനങ്ങൾ ഞാൻ എടുത്തോളാം. നല്ലൊരു കോളാണല്ലോ ചാ രാവിലെ ഒത്തു വന്നിരിക്കുന്നത്. എന്താ? ഹേയ്, ഒന്നുമില്ല, നല്ല ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് പറയായിരുന്നു. ഓർഡർ തന്നോളൂ. അതെ, ഓർഡർ തരാൻ
ഞങ്ങൾക്ക് അല്പദിവസത്തെ സാവകാശം കൂടി തരേണ്ടി വരും അല്ലേ ബാബാ? അത് വേറൊന്നും കൊണ്ടല്ല, അമ്മാവന്റെ അച്ഛന്റെ വില്ല് പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അമ്മാവന്റെയും അമ്മാവന്റെ ചേട്ടന്റെയും പേരിലാണ്. എന്റെ ചേട്ടൻ നാട് വിട്ടുപോയിട്ട് ഇപ്പൊ വർഷം 25 ആൾ തിരിച്ചു വന്നില്ലെങ്കിൽ വില്ല അസാധുവാകും. അദ്ദേഹം കുറച്ച് നാൾ ഈ നാട്ടിലും ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആളുടെ പേരെന്താ? ശ്രീധരൻ. ഈ നാട്ടിലൊരു പ്രസ് ഒക്കെ നടത്തിയിരുന്നു. പ്രസ് ഇവിടെ ഉള്ള ആർക്കോ വിറ്റിട്ടാ അദ്ദേഹം നാട് വിട്ടുപോയത്. ആർക്കോ അല്ല, എനിക്ക് എനിക്ക് വിറ്റിട്ടാ പോയത്. പറയൂ, എന്റെ ചേട്ടൻ എവിടെയുണ്ട്? ഇതിന് വല്ല പുലിവാലും ഉണ്ടോ? ഇന്നാള് പോലീസുകാര് ശ്രീധരനെ കുറിച്ച് അന്വേഷിച്ചപ്പോ പേടിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങള് പോലീസുകാരെ പോലെ ഒന്നും അല്ല, വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പോവാം. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെ വിശ്വാസം ഇല്ലായികയല്ല. ശ്രീധരനെ ഇല്ലിക്കുന്ന പേപ്പർ മില്ലിന്റെ അടുത്തൊരു വീട്ടിലാ താമസം. ആണല്ലോ, കൈയെടുക്ക. ഇനി ഏത് നിമിഷം വിളിപ്പിച്ചാലും സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും, മനസ്സിലായോ? പോലീസ് സ്റ്റേഷനിലേക്ക്? അന്ന് ഈ പി സി സുകുമാരൻ വന്ന് ചോദിച്ചപ്പോ തനിക്ക് പറയാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സി ഐ നന്ദകുമാർ സാറേ, ആള് പുലിയാ പുലി. എന്റെ അറിവിൽ ആ കൊച്ചിന് നെക്സലേറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. മറ്റെന്തെങ്കിലും സ്വഭാവദോഷമുള്ളതായിട്ട് എനിക്കറിയില്ല. ആർട്സ് ക്ലബും വായനശാലും ഒക്കെ ആയിട്ട് നാട്ടുകാർക്കൊക്കെ അവനെ വലിയ കാര്യമായിരുന്നു. അവന്റെ ബന്ധുക്കൾ? ഒരു തള്ളയുണ്ടായിരുന്നതായി അറിയാം. ഈ കേസുമായി ബന്ധപ്പെട്ട് അവനെ കുറിച്ച് വേറെ എന്തെങ്കിലും വിവരങ്ങൾ? ഈ കേസുമായി ബന്ധമുള്ളതാണോ എന്നെനിക്കറിയില്ല. അവനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടി വരുമായിരുന്നു. ഏത് പെൺകുട്ടി? വിനോദിനി എന്ന അവളുടെ പേര്. ഏതോ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നി. അവര് പ്രണയത്തിലായിരുന്നു? നല്ല അടുപ്പത്തിലായിരുന്നു. ഇതാര്? വിനോദിനിയോ? ഇന്നുണ്ടോ ക്ലാസ്? ശനിയാഴ്ച അല്ലേ? ഓണപരീക്ഷയല്ലേ വരുന്നത്? എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ആ, ഇവിടെയും തുടങ്ങി ഓണത്തിന്റെ തിരക്കുകള്. ക്ലബ്ബുകാരുടെ വക ഓണപരിപാടികളുടെ നോട്ടീസും പോസ്റ്ററും ഒക്കെ. ആളെവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ട്, ചായ വാങ്ങാൻ പോയിരിക്ക, ഇപ്പൊ വരും. ആ, ആളെത്തിയല്ലോ. ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ മൂന്നായിട്ട് ഒഴിക്ക്. ആ, നീ അറിഞ്ഞോ, ഓണത്തിന് വായനശാലയുടെ പരിപാടിക്ക് പാടാൻ ഗോപിയും പേര് കൊടുത്തിട്ടുണ്ട്. എന്താ മുഖത്തിന് ഒരു വാട്ടം? വലിയ ഗായകനായിരിക്കും. ശരി തന്നെ, പാടാൻ പേര് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതെ, അത്രക്കേ ഉള്ളൂ എന്നോട്. എന്ത്? ഒന്നുമില്ല, ഞാൻ പോണു. പോകല്ലേ? ഇത്രയും നല്ലൊരു പയ്യൻ പോലീസ് കേസിൽ പെടാൻ കാരണം? അതെനിക്കിന്നും മനസ്സിലായിട്ടില്ല സാർ. ആ സമയത്ത് ഒരു ദിവസം അർദ്ധരാത്രി ആയി കാണും, ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഇതിനകത്തുണ്ടാവും, എല്ലാ ഭാഗം നരിച്ചു പോയി. വേഗം. ആ വിനോദിനി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയുമോ? പഠിച്ച കോളേജിൽ തന്നെ പ്രൊഫസറായിട്ട് ജോലി നോക്കുക. നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ? ഇല്ല. ഈ അടുത്ത കാലത്ത് അരകത്തെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നപ്പോ കണ്ടിരുന്നു. ശ്രീധരേട്ടാ, മനസ്സിലായോ എന്നെ? എനിക്കങ്ങോട്ട്. ഞാൻ വിനോദിനിയാ. പണ്ട് ശ്രീധരേട്ടന്റെ പ്രസിലുണ്ടായിരുന്ന എന്റെ മനസ്സിൽ എപ്പോഴും വെളുത്തു മെലിഞ്ഞ പഴയ രൂപ ആളാകെ മാറിപ്പോയിരിക്കുന്നു. വർഷം കുറെ ആയില്ലേ ഇപ്പൊ ഇവിടെ? ഞാൻ ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ വന്നു പോവാറുണ്ട്.
ഹലോ മാം, ഞാൻ മീര. മാഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? അല്പം പേഴ്സണലാ. പേഴ്സണൽ? യെസ് മാം. കുറച്ചു നേരം എനിക്ക് വേണ്ടി. സോറി, ഞാൻ ഒരു പ്രോഗ്രാമിന് പോകാൻ ഇറങ്ങിയതാ. നാളെ ലഞ്ച് ടൈമിന് കോളേജിൽ വരൂ. യെസ് മാം, താങ്ക്സ്. കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ടീച്ചർ എന്താ ഇത്രയും കാലം വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതറിയാനാണോ കുട്ടി ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നത്? ഇക്കാര്യത്തിൽ ടീച്ചർ നൽകുന്ന വിശദീകരണം ഒരുപക്ഷെ എനിക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. എങ്ങനെ? ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനെ പരിചയമുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പിറകെ നടന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കഴിയുന്ന അച്ഛന്റെ അവസ്ഥ. എനിക്ക് എന്റെ അച്ഛനെ രക്ഷിക്കണം. യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ടീച്ചറും അത് ആഗ്രഹിക്കുന്നില്ലേ? ടീച്ചറുടെ ഉള്ളിലും തീയണയാതെ ചിലതൊക്കെ കിടപ്പില്ലേ? ശരിയല്ലേ ടീച്ചർ? എവിടെയായിരുന്നു ഇന്നലെ? ബസ് സ്റ്റോപ്പിൽ കുറെ നേരം ഞാൻ കാത്തു നിന്നു. ഇന്നലെ ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. ആഹാ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രണ്ടു ദിവസം അവിടെ കിടക്കാൻ പറഞ്ഞു ഡോക്ടർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ. ഓ, വലിയ അഭിമാനിയാണല്ലോ അല്ലേ? കാശ് പ്രസ്സിലെ ശ്രീധരേട്ടൻ തന്നു. നല്ല മനസ്സുള്ള ആളാ. പിന്നെ നമ്മുടെ കാര്യം ശ്രീധരേട്ടൻ അറിയാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോടൊരു ചോദ്യം, നമ്മളുടെ ഈ കാണലും വെണ്ടിപ്പറയിലും ഒക്കെ കളിയായിട്ടാണോ അതോ കാര്യമായിട്ടാണോ? എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു കളിയായിട്ടാണെന്ന്. ഹേ, അപ്പോഴേക്കും പിണങ്ങിയോ? എങ്കി കേട്ടോ, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞു. കണ്ണും കണ്ണും കനവുകളാ എന്നുള്ളിനുള്ളിൽ നുരയായി ചെറു കുളിരലയായി തമ്മിൽ തമ്മിൽ കഥ പറയാ. ഇല്ലി മൂളം കാടിനുള്ളിൽ തിന്നൽ മില്ലി പാടുമ്പോൾ അല്ലേ അമ്പൽ കടവിൽ ഞാൻ പുള്ളിമാനായി മാറുമ്പോൾ കണ്ണും കണ്ണും കനവുകളായി എന്നുള്ളിനുള്ളിൽ നുരയായി ചെറു കുളിരലയായി തമ്മിൽ തമ്മിൽ കഥ പറയാ. സ്വപ്നത്തിൻ പേരിലേറി പറന്നു നമ്മൾ കണ്ണെത്താ ദൂരങ്ങളിൽ ചേർന്നലയാ. ഏതേതോ വർണ്ണങ്ങൾ
അപ്പാവിൻ തമ്പുരുവിൽ ഗാനത്തിൻ ശ്രുതിയാകാൻ വരുമോ എൻ കിളിയേ. ഗോപിയുടെ സ്വഭാവത്തെക്കുറിച്ച് ടീച്ചർ നൽകിയ ക്ലീൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? അപ്പൊ അച്ഛൻ പറഞ്ഞത് നമ്മൾ കണക്കിലെടുക്കണ്ടേ? ഗോപിക്ക് നക്സൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് അച്ഛൻ സംശയിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ അത്തരത്തിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് ശ്രീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോപിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയാലേ ഇനി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകൂ. അതിന് മിസ്സിംഗ് ലിങ്കായി നിൽക്കുന്ന ഒരു ഫിഗറിന് കൂടി നമ്മൾ ട്രേസ് ചെയ്യണം. അതാര്? കോൺസ്റ്റബിൾ നാരായണൻ. റിട്ടയർഡ് കോൺസ്റ്റബിൾ നാരായണനെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. നാരായണനോ? ആ പേരിൽ ഈ ക്ലബിൽ ആരും മെമ്പർ ആയിട്ടില്ലല്ലോ. ഈ ക്ലബ് ഒന്ന് സെർച്ച് ചെയ്യണം. വാറന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ മേനോൻ സാറിന്റെ കൈകൊണ്ട് ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ ആര്? ആരാ നാരായണട്ടാ, പറയേ. നിങ്ങൾ അവനെ ഉപദ്രവിച്ചില്ലേ? അത് ഒന്ന് രണ്ട് തല്ലു കൊടുത്തു എന്നല്ലാതെ മേനോൻ സാർ പറഞ്ഞിട്ട് പോയതിനു ശേഷം ഞാൻ അവന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. ഞാൻ പറയിപ്പിക്കാം, പക്ഷെ കടുപ്പം കൂടും. കടുപ്പമൊന്നും വേണ്ട, എല്ലാം മയത്തിന് മതി. എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയാ ഉത്തരം പറയേണ്ടത് ഞാനാ. പറയടാ, ആർക്കു വേണ്ടിയാ ചെയ്തത്? എനിക്കറിയില്ല. ആരാ നിന്റെ പുറകിലുള്ളത്? അറിയില്ല. എടാ പറ, നീ ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? നീ എടാ, നിന്നെ ആരും നിനക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത്? പറ പറയടാ, പറ. പിന്നെ എങ്ങനെയാ അവൻ മരിച്ചത്? സത്യമായിട്ട് സത്യമായിട്ട് എനിക്കറിയില്ല സർ. ഞാനൊന്ന് ഇടയ്ക്ക് പുറത്തു പോയി, തിരിച്ചു വന്നപ്പോ
പിറ്റേന്ന് മേനോൻ സാർ കുറ്റം ഏറ്റെടുക്കാൻ പോവുകയെന്നറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതറിഞ്ഞ് അന്നത്തെ ആഭ്യന്തരമന്ത്രി മേനോൻ സാറിനെ കാണാൻ ടി വിയിൽ വന്നു. അല്ലെങ്കിൽ തന്നെ ഈ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാതെ ഞാൻ കടന്ന് ബെബ്ബെ അടിക്കുക, അതിനിടയിലാ. ഇത് കസ്റ്റഡി മരണമാ, എങ്ങനെ ലീക്കായാല് എന്നെ തനിക്ക് മാത്രമല്ല ഇയാൾക്കും എനിക്കും ഒക്കെ പ്രശ്നമാ. പ്രതിപക്ഷം മറന്നായിരിക്കുമോ? ഞാൻ ഇയാളോട് പ്രത്യേകം പറഞ്ഞേപ്പിച്ചിട്ടാ പോയത്, കടുപ്പമൊന്നും കാട്ടണ്ടാവും. അമ്മയാണ് എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. സാറ് നിൽക്കുമ്പോ രണ്ടെണ്ണം കൊടുത്തു എന്നല്ലാതെ ഞാൻ അവന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. അപ്പോ എന്റെ കൈകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അല്ലേ? മെന്നെ, ആരുടെ കൈകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല, സംഭവിച്ചല്ലോ. ഇനി അതിനുള്ള പോംവഴി ആലോചിക്കുക വേണ്ടത്. സ്റ്റേഷന്റെ മുഴുവൻ ചുമതലയും എനിക്കായതുകൊണ്ട് ഞാൻ തന്നെ കുറ്റം വെക്കാം. അത് വേണ്ട സർ, ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോഴേ സംഭവിച്ചത്, അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നു കുറ്റം വെക്കാൻ വന്നിരിക്കുന്നു. മെന്നെ, അച്ഛനോ മറ്റു വേണ്ടപ്പെട്ടതില്ലാത്തൊരു ചക്കൻ ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്നു. കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയക്കുന്നു, പിന്നെ അവനെ കാണാനില്ല. അതാണ് സംഭവിച്ചത്. മേണൊന്നും അറിയണ്ട, എല്ലാവരുടെയും രക്ഷയ്ക്കാണ് ഞാൻ ഈ പറയുന്നേ. അവൻ്റെ ബോഡി ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. ഇരു ചെവി അറിയാതെ ഞാൻ വേണ്ടത് ചെയ്തോളാം. മേണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ആരെ ഭയന്നിട്ടാ, ഇല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടായിരുന്നു നാരായണേട്ടന്റെ ക്ലബിലെ അജ്ഞാതവാസം? വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതി മാറും. പഴയ പ്രതിപക്ഷ നേതാവ് വിശ്വംഭരൻ സാറ്, സാറിന്റെ ആൾക്കാരാ എന്നെ ഒളിവിൽ താമസിപ്പിച്ചത്. എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. യഥാർത്ഥ കുറ്റവാളി വെളിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ എന്തിനാ അഴിക്കകത്ത് കിടക്കണം? അപ്പോ താങ്കൾക്ക് ഈ കേസുമായി ഒരു ബന്ധവും ഇല്ലെന്നാണോ? എന്ത് ബന്ധം? യഥാർത്ഥത്തിൽ ഈ കേസ് പൊതുജനങ്ങളുടെയും മീഡിയയുടെയും മുന്നിൽ കൊണ്ടുവന്നതന്നെ ഞാനല്ലേ. ബന്ധമൊന്നും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ കോൺസ്റ്റബിൾ നാരായണനെ ഒളിവിൽ താമസിപ്പിച്ചത്? ഒരു മിനിറ്റ് ഒന്ന്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പണം കൊണ്ട് എന്താവാനാ? നിങ്ങൾ അതൊന്നും നോക്കണ്ട, പ്രചരണം കൊഴുത്തു കയറണം. എത്ര കാശ് വേണം നമുക്ക് ചെലവാക്കാം. അതെ, ഞാനങ്ങോട്ട് വിളിക്കാം. ആ എന്താ നീ വല്ലാതിരിക്കുന്നേ? അച്ഛാ, എത്ര വിളിച്ചിട്ടും ചേട്ടനെ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. റേഞ്ച് ഉള്ളടത്തായിരിക്കില്ല. 3 മണിക്കൂറായിട്ട് ഞാൻ നിരന്തരം വിളിച്ചോണ്ടിരിക്കുക. നീ എസ്റ്റേറ്റിലെ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. അയ്യോ, അവിടെയും വിളിച്ചു, അവിടെ എത്തിയിട്ടില്ല. ചിലപ്പോ നാർഗോവിലിന് പോയി കാണും. ബെഞ്ചമിൻ അവിടെ ഇങ്ങോട്ട് വിളിച്ചു ചേട്ടനെ അന്വേഷിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എവിടേക്കാ നരൻ പറയാതെ പോയത്? എനിക്കറിയാം, കോയമ്പത്തൂർക്ക് തന്നെയാ പോയത്. ഈ ഒരവസ്ഥയിൽ എന്തെങ്കിലും കാര്യമില്ലാതെ നരൻ കോയമ്പത്തൂർക്ക് പോകുന്നു മീര കരുതുന്നുണ്ടോ? അച്ഛന്റെ കേസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷന് തന്നെയാണ് പോയിരിക്കുന്നത്. അച്ഛന്റെ കാര്യത്തിനൊന്നും അല്ല, നരൻ ഇപ്പോഴും കോയമ്പത്തൂരും അവിടുത്തെ ആളുകളുടെ കേസുമാണ് പ്രധാനം. ദേ, ഈ കരച്ചിലും സങ്കടപ്പെടലും ഒന്നും അച്ഛൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ, ഒക്കെ ശരിയാവും. അച്ഛനെ പുറത്തിറക്കാനുള്ള എവിഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് കേരള പോലീസും തമിഴ്നാട് പോലീസും ചേർന്നുള്ള ജോയിന്റ് ഓപ്പറേഷൻസാ. അതിന് നേതൃത്വം കൊടുക്കാൻ നരനോടൊപ്പം ഞാനും ഉണ്ടാവും. പാർട്ടി അധികാരത്തിൽ വരുമോ സാർ? ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയുണ്ട്. സാർ, എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? സീറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും. താങ്ക് യു സാർ. ഒരു ചോദ്യം കൂടി. എനിക്കുണ്ട്, ആദ്യ യോഗം ഏലപ്പാറയില. അവിടെ വെച്ച് കാണാം. നമസ്കാരം.
Sorry to disturb you, sir. I am Narasimhan, Deputy Commissioner of Police, Coimbatore. I have come to take you into custody. എന്നെ കുറിച്ച് അറിയില്ലാന്ന് തോന്നുന്നു. അറിയാം സർ, കോയിക്കൽ കേശവദാസ്, VVIP, എക്സ് മിനിസ്റ്റർ. പക്ഷേ ആരും നിയമത്തിന് മുകളിലല്ല സർ. താനെന്നെ നിയമം പഠിപ്പിക്കൊന്നും വേണ്ട, ഇത് കേരളമാണ്. തമിഴ്നാട് പോലീസ് കേരളത്തിൽ എന്ത് കാര്യം? തമിഴ്നാടുമായി ബന്ധപ്പെട്ട ക്രൈമിൽ തമിഴ്നാട് പോലീസ് ഇടപെടും സർ. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കെന്ത് കേസ്? കുറ്റാലത്തെ എസ്റ്റേറ്റ് വല്ല തൊഴിൽ പ്രശ്നമായിരിക്കും വെച്ചാ. സോറി ബ്രദർ, തൊഴിൽ പ്രശ്നം ഒരു ക്രൈം അല്ല. യുവർ ഫാദർ ഈസ് ഇൻവോൾവ്ഡ് ഇൻ എ മേജർ ക്രൈം, എ വെരി ബിഗ് ക്രൈം. ആളന്തരം നോക്കാതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് എന്റെ പേരിലുള്ള ക്രൈം? സെക്ഷൻ 420, 421, പ്രിന്റിംഗ് ആൻഡ് സെല്ലിംഗ് ഫേക്ക് ലോട്ടറി ടിക്കറ്റ്സ് ആൻഡ് ചീറ്റിംഗ് ദ പബ്ലിക്, യുവർ വാറന്റ്. പിന്നെ വാറന്റ് ഇത് വെച്ച് എന്തോ ഉണ്ടാക്കുന്നത്? അപ്പോൾ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? അതെ. കോയിക്കൽ കേശവദാസിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയേണ്ടത് തുറക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങളാണ്. എനിക്കൊന്നും തുറക്കാനും അടയ്ക്കാനും ഇല്ല. ചോദ്യം എന്റെ ബിസിനസിനെ കുറിച്ചാണെങ്കിൽ അതെല്ലാം സുതാര്യമാണ്. എല്ലാത്തിനും പ്രോപ്പർ അക്കൗണ്ട് ഉണ്ട്. ഞാൻ സർക്കാരിന് കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട്. എത്ര ചോദ്യം ചെയ്താലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഉറപ്പാണോ? ആ ഉറപ്പാ. ഓക്കേ നന്ദു. നിന്നെ രക്ഷിച്ചുകൊണ്ടു പോകാൻ ഒരു പൊളിറ്റിക്കൽ മാഫിയാക്കും വാളയാർ ചുരം കടന്ന് ഇവിടെ വരില്ല. അതുകൊണ്ട് ബാക്കി കൂടെ തുറന്ന് പറഞ്ഞോ, പറയടാ. സജൻ സർ, ഇവിടെ തലയിൽ കെട്ടി തൂക്ക്, ഉണ്മയെ ചൊല്ലിടുവാ. ഇവിടത്തെ ലോട്ടറി രാജാവ് ശിവകാശിൽ അച്ചടിക്കുന്ന കള്ള ടിക്കറ്റുകൾ ഇടകലർത്തി വിറ്റ് കേരള ലോട്ടറിയുടെ വിശ്വാസം തകർക്കുക. സർക്കാർ ലോട്ടറിയുടെ വിശ്വാസം തകർത്ത് അന്യസംസ്ഥാന ലോട്ടറികൾക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കാൻ സഹായിച്ചു. ഇതിനൊക്കെ കൂടി കോയമ്പത്തൂരിലെ ലോട്ടറി കിങ് ഈ കോയിക്കൽ കൃഷ്ണദാസിന് എന്ത് പ്രതിഫലം തന്നു? 4 കോടി രൂപ. എങ്ങനെയും പണം ഉണ്ടാക്കാനുള്ള മനുഷ്യന്റെ ആർത്തിയാണ് ഈ ലോട്ടറി മാഫിയ ചൂഷണം ചെയ്തത്. ഈ ക്രിമിനൽ നെറ്റ്വർക്കിന് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പിൻബലമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ അന്വേഷണം ഇത്രയും നീണ്ടുപോയത്. നിരന്തരമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ മാഫിയ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിലേക്ക് ഞങ്ങൾ എത്തുന്നത്. തെളിവുകളെല്ലാം നിരത്തിയപ്പോൾ ഒന്നും നിഷേധിച്ചില്ല. 2 ദിവസമായി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം മകൻ നന്ദോ. പ്രൊജക്ട് ഞാൻ സമ്മതിക്കുന്നു. എന്റെ അച്ഛനെ ഞാൻ ഒറ്റുകൊടുക്കുകയായിരുന്നു. പല നേതാക്കളുടെ മക്കളെ MP ആവുന്നു, മന്ത്രിയാവുന്നു, നാട് ഭരിക്കുന്നു. ഞാനൊരാൾ പാരമ്പര്യം ചുമന്ന് നടക്കുന്നു. മടുത്തു, വെറുത്തു. എന്ത് വില കൊടുത്ത അച്ഛന്റെ സ്ഥാനത്തെത്താൻ മോഹിച്ചു. അതിനായി കൃഷ്ണദാസ് എന്ത് കളിയാണ് കളിച്ചത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവുക എന്നെന്റെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ അച്ഛനെ പാർട്ടി മാറ്റി നിർത്തണം. അതിന് ഞാൻ കണ്ടുപിടിച്ച മാർഗമാണ്. പണ്ട് നടന്നൊരു പയ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി അച്ഛനെ കൂട്ടിക്കെട്ടി ജയിലിലാക്കുക. ഒരു കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പല കേസുകളും തെളിയുന്നത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ നിങ്ങളുടെ മകന്റെ മൊഴിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത് ഒരിക്കലും തെളിയില്ല എന്ന് കരുതിയ ഈ കേസിന്റെ എവിഡൻസ് ആണ്. നെക്സ്റ്റ്.
ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഞാൻ പ്രതിപക്ഷ നേതാവ് വിശ്വംഭരന് ചോർത്തി കൊടുത്തു. കുറ്റം ചെയ്തത് ആരാണെന്ന് മനസ്സിലായി. അത് എപ്പോൾ, എവിടെ, എങ്ങനെ? ശാസ്ത്രീയത്തിൽ ഞാൻ കരുക്കൾ നീക്കിയതും വ്യവസായങ്ങൾ കെട്ടിപ്പടുത്തതും എനിക്ക് വേണ്ടിയായിരുന്നില്ല. അതിന്റെ ഫലം അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച എന്റെ മകൻ എന്നെ തള്ളി പറയുമ്പോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്നെ കൈയയച്ച് സഹായിച്ച ഗോപാലേട്ടൻ എനിക്കൊരു സുഹൃത്ത് മാത്രമായിരുന്നില്ല. ഗോപാലേട്ടൻ്റെ മകൾ വിനോദിനിയെ ഞാൻ എൻ്റെ ഭാവി മരുമകളായിട്ട് കണ്ടു. ആ, നീ ഇവളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പക്ഷേ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. നിർത്തിക്കൊണ്ട് പറയല്ലേ കേട്ടോ, മിടും മിടുക്കിയ. എന്നാ സാറേ കല്യാണം? തനിക്കറിയാലോ ഞാനും ഗോപാലേട്ടനും തമ്മിലുള്ള ബന്ധം. പിന്നെ കല്യാണം അതൊക്കെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തണം. അത് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും അറിയിക്കും. അതെ അതെ, ശരി. അവന് ഇഷ്ടായി. ആ, പിന്നുണ്ട് ആലോചിക്കാൻ, നമുക്ക് ഉടനെ നടത്തി കളയാം. ആ ബന്ധത്തിലൂടെ എന്റെ സാമ്രാജ്യം വിപുലമാക്കാമെന്ന് ഞാൻ കണക്ക് കൂട്ടി. പക്ഷേ എന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വിവാഹം. ഇപ്പം നാട്ടുകാർ പറഞ്ഞു, അത്രേ ഉള്ളൂ. കുഞ്ഞേ, എല്ലാം നന്നായിട്ട് പോകണമെന്നാണ് ഈ കേശമ്മാവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ചോദിക്കുക, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഗോപിയോ? ഗോപി എന്നാണ് അവൻ്റെ പേര്. അവിടെ ഏതോ പ്രസ്സിലാണ് ജോലി. അവൻ നക്സലേറ്റുകളുടെ കണ്ണിയാണെന്ന് ഞാൻ മേനോനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കോൺസ്റ്റബിൾ ദാമുവിൻ്റെ സഹായത്തോടെ അവനെതിരെ ഞാൻ തെളിവുകൾ ഉണ്ടാക്കി. ആ ദിവസം രാത്രി മാധവ മേനോൻ വീട്ടിൽ പോയ സമയത്ത് കോൺസ്റ്റബിൾ നാരായണനെ സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. ഹലോ, അതെ, ജംഗ്ഷനിലോ, പോസ്റ്റ് ഓഫീസിന്റെ? ആ ശരി, എടോ ദാമു. സാർ, ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. അവിടെ എന്തോ അടിപിടി. ഓക്കെ. ആ പിന്നെ എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഗോപിക്ക് എന്നെ മനസ്സിലായോ? പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നത് നിന്നെ ശിക്ഷിക്കാനൊന്നുമല്ല, ഇവിടെ നിന്ന് രക്ഷിക്കാനാ. വിനോദിനിയെ നീ അറിയുമോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? പറഞ്ഞോ, പേടിക്കണ്ട. അതെ, പ്രണയിക്കുന്നത് തെറ്റല്ല. പക്ഷേ അവളുടെ ഭാവിക്ക് ഏറ്റവും യോജിച്ചതെന്ന് തോന്നുന്നൊരു വിവാഹം അവളുടെ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതിന് നീയാണിപ്പോൾ തടസ്സം. നാളെ കാലത്ത് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കാം, ഒരുറപ്പിന്റെ പുറത്ത്. ഈ നാട്ടിൽ നിൽക്കരുത്, പൊയ്ക്കോണോ എങ്ങോട്ടെങ്കിലും. അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. എന്തു പറയുന്നു? വാ, തുറന്നു പറയടാ. ഇല്ല സാർ, ഞാൻ എവിടേക്കും പോവില്ല. ആ കുട്ടിയെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോവില്ല. അനുസരിച്ചില്ലെങ്കിൽ നീ ജീവനോടെ ഇതിന് വെളിയിൽ പോവില്ല. വേണ്ട, എന്നെ കൊന്നു. എന്നാലും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ഉറപ്പാണോ?
Achante